السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. عليك صلاة الله يا ملجأ الورى، إذا أقبلت يوم الحساب جهنم. ആദരണീയരായ സാദാതുക്കൾ, ഉസ്താദുമാർ, മോമിനിങ്ങൾ, മോമിനാത്തുകൾ, ആ ചെറിയ കുട്ടികളോട് ഇപ്പം അത് വിതരണം ചെയ്യേണ്ടെന്ന് പറയാം. കുറെ കൈൻ്റ് കൊടുക്കാൻ പറയാം. അപ്പം അത് കൊടുത്താൽ എല്ലാവരും അതും വായിച്ചിരിക്കും, പിന്നെ പ്രസംഗിക്കുന്നത് വെറുതെയാവും. കുറെ കഴിഞ്ഞിട്ട് കൊടുക്കാം. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇതൊരു അനുഗ്രഹീതമായ സദസ്സാണ്. അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു, ഇന്നല്ലദീന ആമനു, നിശ്ചയമായും ഈമാനുള്ളവർ, ഉറച്ച വിശ്വാസമുള്ളവർ, അമിലു സാലിഹാത്ത്, നല്ല കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളവർ, സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ, എല്ലാവർക്കും വിശാലമായ കാരുണ്യം ചെയ്യുന്നവനായ അള്ളാഹു ജല്ല ജലാലുഹു, റഹ്മാനായ റബ്ബ് അവർക്ക് സ്നേഹത്തെ ആക്കിക്കൊടുക്കും. ഈമാനും സൽക്കർമ്മവും ചെയ്യുമ്പോൾ അള്ളാഹു അവരെ സ്നേഹിക്കും. ആ സ്നേഹം മലക്കുകളിൽ വിളംബരം ചെയ്യും, മലക്കുകൾ അത് ഭൂമിയിൽ വിളംബരം ചെയ്യും. അങ്ങനെ ലോകത്ത് പലരും അവരെ സ്നേഹിക്കും. അതാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഖദ്ദസല്ലാഹു സിർഹു ലദീ, തങ്ങൾ ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടിനീളം അത്തിരവുള്ളവർ. ആകാശത്തിൻ്റെ മേലെയും ഭൂമിക്ക് താഴെയും ഒക്കെ നീളമുള്ള ഒരു കൊടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൊടി കിട്ടിയിട്ടുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അതൊരു ആലങ്കാരികമായ പദമാണ്, ആലങ്കാരികമായ പ്രയോഗമാണ്. നമ്മൾ സാധാരണയായി കാലത്തിൻ്റെ കുളമ്പടി ശബ്ദം എന്ന് പറയും. അതിന് കുളമ്പുമില്ല, അടിയുമില്ല, ശബ്ദവുമില്ല. പക്ഷേ കാലത്തിൻ്റെ കുളമ്പടി ശബ്ദം എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ അവർ രണ്ടു കൂട്ടരും കൊമ്പ് കോർക്കുകയാണ് എന്ന് രണ്ട് നേതാക്കളെ കുറിച്ച് ചിലപ്പോൾ പറയാറുണ്ട്. രണ്ടാൾക്കും കൊമ്പില്ല, ഓർക്കലുമില്ല. അപ്പോൾ അതൊക്കെ ഓരോരോ ആലങ്കാരികമായി പറയുന്ന വാക്കുകളാണ്. അതിൽ പെട്ടതാണ് ഈ പറഞ്ഞതും, ആകാശത്തിൻ്റെ മേലെയും ഭൂമിക്ക് താഴെയും കൊടിക്ക് നീളമുണ്ട് എന്ന് പറഞ്ഞാൽ
സാധാരണയായി സ്നേഹിക്കുന്നവരുണ്ടാകുമ്പോഴാണ് കൊടി കിട്ടുക. ഒരു പാർട്ടിയെ ഒരു വിഭാഗത്തെ സ്നേഹിക്കുന്നവരുണ്ടാകുമ്പോൾ അവരെ കൊടി കിട്ടും. അപ്പൊ ആകാശത്തിലും ഭൂമിയിലും ഒക്കെ മഹീദീൻ ശൈഖ് റസൂലുള്ളാഹിന്റെ കൊടി കെട്ടാൻ ആളുണ്ട് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന ആളുകളുണ്ട് എന്നാണ്. ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തീരമുള്ളവർ. നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പഴയ കാലത്ത് മഹാനായ മർഹൂം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവറുകളും അതുപോലെ എടവണ്ണയിലുള്ള ഒരു മൗലവിയും തമ്മിൽ വാദപ്രതിവാദത്തിനിരുന്നപ്പോ മഹീദ്ദീൻമാലയിൽ തെറ്റുണ്ട് എന്ന് ഖുർആൻ കൊണ്ട് ഞാൻ തെളിയിക്കും എന്ന് മൗലവിയും മഹീദ്ദീൻമാലയിൽ തെറ്റില്ല എന്ന് ഖുർആൻ കൊണ്ട് ഞാൻ തെളിയിക്കും എന്ന് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആദ്യം തന്നെ ഈ മൗലവി ചോദിച്ചത് ഈ പദ്യാണ്. ഇങ്ങനെ ആകാശത്തും ഭൂമിയിലൊക്കെ നീളമുള്ള ഒരു കൊടി ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണണ്ടേ? അപ്പൊ ഇത് കളവല്ലേ, കളവ് അറിയാൻ പാടില്ല എന്ന് ഖുർആനിലില്ലേന്ന്. അപ്പോഴാണ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഖുർആനിൽ നിന്ന് വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ എന്ന് പറഞ്ഞൊരു ആയത്ത് വെച്ചു. അതിന്റെ നേരെ അർത്ഥം അള്ളാഹുവിന്റെ കയറ് എല്ലാവരും മുറുകെ പിടിക്കണം, അള്ളാഹുവിന്റെ കയറ് മുറുകെ പിടിക്കണം. അപ്പോ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ചോദിച്ചു, പടച്ചോൻ ഖുർആനിൽ പറഞ്ഞ കയറ് എവിടെയെന്ന് ചോദിച്ചു. കൊടിയും ഇല്ല കയറും ഇല്ല. അപ്പോൾ പിന്നെ അവിടെ കയറ് പിടിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പതി ഉസ്താദ് എന്നെ പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിന്റെ കയറ് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ലോകത്ത് അംബിയാക്കൽ മുഖേന അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു തങ്ങൾ മുഖേന നീട്ടിത്തന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏതൊരാളും ഒലിച്ചു പോകുന്നവന് കയറ് എറിഞ്ഞു കൊടുത്താൽ കയറ് പിടിച്ച് രക്ഷപ്പെടാൻ കഴിയും. കിണറ്റിൽ വീണവന് കയറെറിഞ്ഞു കൊടുത്താൽ കയറിലൂടെ പിടിച്ചു കയറി രക്ഷപ്പെടാൻ കഴിയും. മനുഷ്യന്റെ ദുനിയാവും ആഖിറവും എല്ലാം രക്ഷപ്പെടാനുള്ളതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാമാകുന്ന കയറ് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ, എല്ലാ വിഷയത്തിനും പരിശുദ്ധ ഖുർആനിന് ശമനമുണ്ട്, ഖുർആനിൽ പ്രതിവിധിയുണ്ട്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നീട്ടിത്തന്നു. അതിന്റെ ഇപ്പുറം സഹാബികൾ പിടിച്ചു, അതിന്റെ ഇപ്പുറം താബിഈകൾ പിടിച്ചു. അങ്ങനെ പിടിച്ചു വരികയാണ്. നമ്മളെ മുങ്കാമികൾ പിടിച്ചു, അതിന്റെ ഇപ്പുറത്തെ തല നമ്മളും പിടിച്ചതാ. അതിന്റെ പേരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആലിമീങ്ങളും സാലിഹീങ്ങളും ജീവിച്ചു വന്ന മാർഗം, അവര് പഠിപ്പിച്ച വിശ്വാസം, അവര് പഠിപ്പിച്ച ആചാരം, അവര് പഠിപ്പിച്ച ആശയം, അവര് പഠിപ്പിച്ച കർമ്മം, അത് തന്നെ മുറുകെ പിടിക്കണം. വലാ തഫറഖു, അത് വിട്ട് വേറെ ഒരു പുതിയതിലേക്കും കടക്കരുത്. ഈ കയറ് തന്നെ പിടിക്കണം, വേറെ കയറ് പിടിച്ചാൽ ശരിയാവില്ല. ഈ അള്ളാഹും റസൂലും പഠിപ്പിച്ച കയറ്, അതാണ് പരിശുദ്ധ ഇസ്ലാം അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ. അത് പുറകെ പിടിക്കണം. അതിനെ സംബന്ധിച്ചാണ് കയറ് പുറകെ പിടിക്കണം, അല്ലാതെ ഇങ്ങനെ ആകാശത്തിന് മേത്തായിട്ട് ഒരു കയറ് ഇറക്കിയിട്ട് അതെല്ലാവരും പിടിക്കണം എന്നല്ല. കയറുകൊണ്ട് ഉദ്ദേശം എല്ലാവർക്കും പിടിക്കാനുള്ള ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതാണ് ഖുർആനിൽ പറഞ്ഞ കയറ് കൊണ്ട് ഉദ്ദേശം. ഇതുപോലെ മഹീദീൻ മാലയിൽ പറഞ്ഞ കൊടി കൊണ്ട് ഉദ്ദേശം, മഹീദീൻ ശൈഖ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ ലോകമൊട്ടാകെ ആകാശത്തിലുണ്ട് ഭൂമിയിലുണ്ട്. ഈ ആയത്ത് ഞാൻ നേരത്തെ ഓതി തഫ്സീറിൽ മഹാന്മാരായ മുഫസ്സിറുകൾ ഹദീസ് രേഖപ്പെടുത്തിയതായി കാണാം. അള്ളാഹു തആല ഒരാളെ സ്നേഹിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ച ആ വിവരം പറയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്നേഹിക്കുകയും ആകാശത്തിലുള്ള മലക്കുകൾക്ക് വിവരം കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ആ സ്നേഹം ഭൂമിയിലും അള്ളാഹു തആല ജനങ്ങളുടെ, നല്ലവരായ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ നല്ല ആളുകൾ സ്നേഹിക്കുന്നു. അത് അള്ളാഹു തആല കൊടുക്കുന്നത് ആർക്കാണ്? ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, ഉറച്ച ഈമാനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ. സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ, അവർക്ക് റഹ്മാനായ അള്ളാഹു സ്നേഹത്തെ ആക്കി കൊടുക്കും. മലക്കുകൾക്കും സ്നേഹം, അതുപോലെ സാലിഹീങ്ങൾക്ക് സ്നേഹം, ആലിമീങ്ങൾക്ക് സ്നേഹം, മുഅ്മിനീങ്ങൾക്ക് സ്നേഹം, എല്ലാവർക്കും സ്നേഹം. അൽഹംദുലില്ലാഹ്, ഇവിടെ നമ്മുടെ വന്ദ്യരായ മൊയ്തു ഉസ്താദ് അവരെ ആദരിക്കുന്ന ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സദസ്സാണ്. നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യ എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന, എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് മൊയ്തു മുസ്ലിയാർ എന്ന് മൊയ്തു മുസ്ലിയാരെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണത്? മൊയ്തു മുസ്ലിയാർ ആരെയും കുറ്റം പറയലില്ല, ആരെയും ചീത്ത വിളിക്കലില്ല, ആരെയും നിന്ദിക്കലില്ല, ആരെയും പരിഹസിക്കലില്ല.
ഒരു അമുസ്ലിമിനോടും വർഗീയത കാണിക്കാറില്ല. ഒരു തീവ്രവാദമോ ഭീകരവാദമോ അക്രമവാസനയോ വർഗീയതയോ അതൊന്നും ഇത് മുസ്ലിയാർക്ക് പരിചയമേയില്ല. മറിച്ച് എല്ലാ ജനങ്ങളോടും പുഞ്ചിരിച്ച് എല്ലാവരോടും നല്ല സ്നേഹം പ്രകടിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അത്തബദ്ദുദു നിസ്ഫുൽ അഖ്ൽ, സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് ബുദ്ധിയുടെ പകുതിയാണ്, ബുദ്ധിയുടെ പകുതിയാണ് സ്നേഹം പ്രകടിപ്പിക്കൽ. സ്നേഹം പ്രകടിപ്പിക്കുക, എല്ലാവരോടും സൗഹാർദ്ദം പ്രകടിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു സ്വഭാവം അത് ഏറ്റവും വലുതാണ്. അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ നിങ്ങൾ ഇത്തഖില്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഹൈസുമാസീത്ത, എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും അള്ളാഹു കൽപ്പിച്ചത് എടുക്കണം, അള്ളാഹു വിരോധിച്ചത് ഒഴിക്കണം. അങ്ങനെ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. നമ്മൾ രഹസ്യത്തിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും അള്ളാഹു ജല്ല ജലാലുഹു നമ്മളെ കാണുന്നവനാണ്. നമ്മൾ നാദാപുരത്ത് തബാറക്ക സൂറത്ത് എന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, മക്കയിലെ മുശരിക്കുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വകാര്യത്തിൽ കുറ്റം പറയും. സൂറത്ത് യാസീനിൽ അല്ലാഹു തആല അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫലാ യഹസുംക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറുന വ മാ യുഅലിനൂൻ. ഓ നബിയെ, തങ്ങൾക്ക് ദുഃഖമൊന്നും വേണ്ട, തങ്ങൾ ടെൻഷനാണ്, തങ്ങളെ രഹസ്യമായിട്ട് കുറ്റം പറയുന്നവരോട് പരസ്യമായിട്ട് കുറ്റം പറയുന്നു. ചിലർ പരസ്യമായിട്ട് ഇങ്ങനെ കുറ്റം പറയും, രഹസ്യമായിട്ട് ഇരുന്നിട്ടും അങ്ങനെ ഒക്കെ ആണെങ്കിലും അയാൾ നല്ല ആളാണ് എന്ന് പറയും. അങ്ങനെ മുഹമ്മദ് ജീവിതത്തിലൊരു കളവും പറഞ്ഞില്ല, മുഹമ്മദ് വാഗ്ദത്തം ലംഘിച്ചിട്ടില്ല, കുടുംബ ബന്ധം മുറിച്ചിട്ടില്ല, അയൽവാസീനെ ദ്രോഹിച്ചിട്ടില്ല, ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല. മുഹമ്മദിനെ നമ്മൾ എതിർക്കുന്നത് നമ്മളെ കക്ഷി അല്ലാത്ത കൊണ്ട് എതിർക്കുക എന്നേ ഉള്ളൂ. ആള് മുഹമ്മദ് നല്ല മനുഷ്യനാണ് ഇങ്ങനെ പറയുന്ന കുറെ മുശരിക്കുകൾ. അതുപോലെ തന്നെ മുശരിക്കുകളുടെ കൂട്ടത്തിൽ ചിലർ പറയും, നമ്മൾ എന്ത് എതിർത്തിട്ടെന്താ മുഹമ്മദിൻ്റെ കൂടി ആളിങ്ങനെ കൂടി 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 വരികയാണ്, നമ്മൾ എതിർക്കുന്നൊക്കെ വെറുതെയാണ്. അങ്ങനെ പറയും, പരസ്യമായിട്ട് പറയൂല, രഹസ്യമായിട്ട്. അവനെ പറ്റി അല്ലാഹു തആല സൂറത്ത് യാസീനിൽ പറഞ്ഞു, ഫലാ യഹസും ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറുന വ മാ യുഅലിനൂൻ. അവർ രഹസ്യമായിട്ട് പറയുന്നതും പരസ്യമായിട്ട് പറയുന്നതും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട് നബിയെ, തങ്ങളൊന്നും ടെൻഷൻ ആകണ്ട ഈ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളെ പറ്റി ആരെന്ത് പറഞ്ഞാലും അതൊക്കെ അല്ലാഹു തആല ഇങ്ങനെ വിവരം കൊടുക്കും. അപ്പൊ ഒരു ദിവസം മുശരിക്കീങ്ങൾ കൂട്ടാളികളോട് പറഞ്ഞു, എന്ത് പറഞ്ഞു, നിങ്ങൾ പതുക്കെ പറഞ്ഞോളി, മുഹമ്മദിനെ പറ്റി പറയുമ്പോൾ പതുക്കെ പറഞ്ഞോളി, കാരണം മുഹമ്മദിന്റെ ദൈവം കേൾക്കണ്ടെന്ന്. മുഹമ്മദിന്റെ ദൈവം പടച്ചോ കേൾക്കണ്ട, കേട്ടാ പിന്നെ മുഹമ്മദിനോട് പറഞ്ഞു കൊടുക്കൂ, അവരോട് മെല്ലെ പറഞ്ഞോളി. ആ സമയത്ത് ഇറങ്ങിയ സൂറത്താണ് ആയത്താണ് തബാറക്ക സൂറത്തിലുള്ള വഅസ്റു ഖൗലകും വജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാതി സുദൂർ. നിങ്ങൾ രഹസ്യമായി സംസാരിച്ചോളൂ, പരസ്യമായി സംസാരിച്ചോളൂ, എങ്ങനെയായിരുന്നാലും കാര്യം അല്ലാഹുവിനൊരുപോലെയാണ്. ഇന്നഹു അലീമും ബിദാതി സുദൂർ. നിങ്ങൾ സംസാരിക്കണമെന്നില്ല, നിങ്ങളെ മനസ്സിലുള്ളതൊക്കെ നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹ് പടച്ച പടച്ചവൻ, പടച്ച റബ്ബ് അറിയാതിരിക്കുമോ? അവനെല്ലാം അറിയുന്നവനാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ രഹസ്യവും പരസ്യവും നന്നാകണം, രഹസ്യവും പരസ്യവും നന്നാകണം. അതാണ് ഇത്തഖില്ലാഹ, നീ എവിടെയാണെങ്കിലും അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കണം. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് അറിയുമെങ്കിൽ ഫോൺ ചെയ്യാവല, ഭർത്താവ് അറിയെങ്കിലും ഫോൺ ചെയ്യൂല, ഭർത്താവ് അറിയില്ലെങ്കിലും വിളിക്കും. അങ്ങനത്തെ ഒരാളെ നമുക്ക് വിളിക്കാൻ പറ്റൂല, ഒരു സ്ത്രീക്കും വിളിക്കാൻ പറ്റൂല. ഭാര്യ അറിയെങ്കിലും സംസാരിക്കൂല, ഭാര്യ അറിയൂലെങ്കിലും സംസാരിക്കും. അങ്ങനത്തെ ഒരാളോട് സംസാരിക്കാൻ പറ്റൂല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ആ പറഞ്ഞതിന്റെ അർത്ഥം, അല്ലിസ്മു മാഹാക്ക ഫീ സദ്രിക, തെറ്റ് നിന്റെ മനസ്സിൽ മനസ്സാക്ഷിക്കുത്തുണ്ടാക്കുന്നതെല്ലാം തെറ്റാണ്. നേതാവ് അറിയെങ്കിലേ ചെയ്യൂല, അനുയായി അറിയെങ്കിലേ ചെയ്യൂല, ബാപ്പ അറിയെങ്കിലേ ചെയ്യൂല, ഉമ്മ അറിയെങ്കിലേ ചെയ്യൂല, നാട്ടുകാർ അറിയെങ്കിലേ ചെയ്യൂല. അങ്ങനത്തെ കാര്യമാണോ? എന്നാൽ അത് തെറ്റായ കാര്യമാണ്, അത് തെറ്റായ കാര്യം. തെറ്റല്ലെങ്കിൽ നീ അങ്ങനെ ഒന്നും പേടിക്കേണ്ടില്ലല്ലോ. അപ്പൊ ഒരിക്കലും രഹസ്യത്തിലും പരസ്യത്തിലും തെറ്റ് ചെയ്യാതെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഇത്തഖില്ലാഹ ഫിസ്സിർരി വൽ അലാനിയ. ഹദീസിൽ അങ്ങനെ തന്നെ കാണാം, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. മൂന്ന് കാര്യം മനുഷ്യനെ വിജയിപ്പിക്കുന്ന കാര്യമാണ്, അതിൽ ഒന്നാണ്.
ഇരിക്കട്ടെ തഖ്വല്ലാഹി ഫിസ് സിർരി വൽ അലാനിയ. മറ്റൊന്ന് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അതേ നീ ഏത് സമയത്തും നീ വല്ല തെറ്റും ചെയ്തു പോയാൽ മനുഷ്യനല്ലേ, നബിയല്ലല്ലോ, നബിയായ മനുഷ്യനല്ലല്ലോ, അമ്പിയാക്കൾക്ക് തെറ്റുപറ്റൂല. അതേസമയത്ത് സാധാരണ മനുഷ്യരായ നമുക്കൊക്കെ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുന്നതെങ്കിൽ ഞാൻ പ്രസംഗിക്കാൻ പറ്റൂല. കാരണം അങ്ങനെ പറയാൻ ധൈര്യമുള്ളവരാരാണ്? അല്ലാ പറയാൻ ഒരിക്കലും ധൈര്യം വരൂല. എന്റെ ജീവിതത്തിൽ ഞാനൊരു ഹറാമും ചെയ്തിട്ടില്ലെന്നോ, ഒരു കറാഹത്ത് ചെയ്തിട്ടില്ലെന്നോ, ഒരു വുജൂബും വിട്ടുപോയിട്ടില്ലെന്നോ, ഒരു സുന്നത്തും കൈയൊഴിച്ചിട്ടില്ലെന്നോ പറയാൻ ധൈര്യപ്പെടാൻ കഴിയൂല. ജീവിതത്തിൽ നമ്മളിൽ നിന്നൊക്കെയും തെറ്റുകൾ വന്നു പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹു മാപ്പ് നൽകുമാറാകട്ടെ. ഞാനൊരു നല്ലവനാണെന്ന ചിന്ത നമ്മുടെ കൽബിലുണ്ടാകാൻ പാടില്ല. ഞാനൊരു നല്ലവനാണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അവൻ ഏറ്റവും മോശക്കാരനായിരിക്കും. ഈ സദസ്സിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങളെല്ലാം എന്നെക്കാൾ നല്ലവനാണെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ മാത്രമേ ഞാൻ നല്ലവനാകൂ. ഞാൻ ഏറ്റവും നല്ലവനാണെന്ന് ചിന്തിക്കുന്ന കാലത്ത് ഞാൻ ഏറ്റവും മോശക്കാരനാണ്. അങ്ങനെയല്ലേ ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാര് പഠിപ്പിച്ചത്? പണ്ഡിതന്മാര് സാധാരണക്കാരെ കാണുമ്പോ അവരെ മനസ്സിൽ വേണം ഈ സാധാരണക്കാരൻ എന്നെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെട്ടവരായിരിക്കും, കാരണം ഞാൻ വല്ല തെറ്റും ചെയ്തെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റായതിനാൽ റബ്ബെനിക്ക് മാപ്പ് തന്നില്ലെങ്കിലോ, ഇദ്ദേഹം സാധാരണക്കാരനായതുകൊണ്ട് അല്ല മാപ്പ് കൊടുത്തെങ്കിലോ. സാധാരണക്കാരൻ പണ്ഡിതന്മാരെ കാണുമ്പോ ചിന്തിക്കണം, ഞാൻ തെറ്റും ചെയ്തു, വിവരവും ഇല്ല. അദ്ദേഹത്തിന്റെ അടുക്ക ചില തെറ്റൊക്കെ വന്നെങ്കിലും അദ്ദേഹത്തിന് വിവരമുണ്ടല്ലോ, ആ വിവരത്തിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു അയാളെ രക്ഷപ്പെടുത്തിയാലോ. അങ്ങനെ സാധാരണക്കാരൻ ചിന്തിക്കണം, ചെറുപ്പക്കാര് ചിന്തിക്കണം. പ്രായമുള്ളവരെ കാണുമ്പോ 70 വയസ്സ് 80 വയസ്സുള്ള ഇദ്ദേഹം ഇപ്പോൾ മരിച്ചാൽ അദ്ദേഹത്തിന് ആഖിറത്തിലേക്ക് ഒരു 10-70 കൊല്ലത്തെ സമ്പാദ്യമുണ്ടല്ലോ. 20 വയസ്സുള്ള ഞാൻ മരിച്ചാൽ എനിക്ക് ആഖിറത്തിലേക്ക് ഒന്നും കയ്യിലില്ലല്ലോ. വയസ്സുള്ള ആള് ചെറുപ്പക്കാരനെ കാണുമ്പോ തിരിച്ചു ചിന്തിക്കണം, ഈ 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരിച്ചാൽ അദ്ദേഹത്തിന് 15 വയസ്സിൽ പ്രായപൂർത്തിയായെങ്കിൽ ഒരു 5 കൊല്ലത്തെ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് മാത്രമല്ലേ പഠിച്ചവരോട് കണക്ക് പറയേണ്ടതുള്ളൂ. 70 വയസ്സുള്ള ഞാൻ അള്ളാഹുവിനോട് 10-60 കൊല്ലത്തെ കണക്ക് പറയേണ്ടതുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യ നീ ഒരു അമുസ്ലിമിനെ കണ്ടാൽ ആ അമുസ്ലിം നരകത്തിലാണെന്ന് നീ വിധിക്കരുത്. കാരണം ഒരു പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുത്ത് ഈമാന് കൊടുത്ത് അദ്ദേഹത്തെ അല്ല നന്നാക്കി സ്വർഗത്തിലെത്തിച്ചാലോ, നീയോ ഞാൻ സ്വർഗത്തിലാണെന്ന് നീ ഉറപ്പിച്ച് കരുതാൻ പറ്റുമോ? എത്ര നല്ല നല്ല മനുഷ്യരുടെ ഈമാൻ അവസാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, റബ്ബ് കാക്കട്ടെ. അതുകൊണ്ട് ആരും ഒരാളെയും ഇൻസൾട്ട് ആക്കാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല, ഒരാളെയും അപമതിക്കാൻ പാടില്ല. എത്രത്തോളം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻലമ മുഅഹിദൻ, ഒരു മുസ്ലിം സഹോദരൻ, അവൻ മുസ്ലിമല്ല പക്ഷേ നമ്മളുമായി സൗഹാർദ്ദത്തിലും സഹകരണത്തിലും രക്ഷിപ്പിലും കരാറിലുമൊക്കെയായി നീങ്ങുന്ന ആ മുസ്ലിം സഹോദരനാണെങ്കിൽ അവനെ വല്ലവനും ആക്രമിച്ചാൽ അവന്ത കസമിൻഹു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അമുസ്ലിം സഹോദരനെ വല്ലവനും ഇൻസൾട്ട് ആക്കിയാലും ഔ കല്ലഫഹു ഫ
ഫൗക ത്വാഖതിഹി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുസ്ലിം സഹോദരന് കഴിയാത്തത് അവനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാൽ, ഔ അഖദ മിൻഹു ശൈഅൻ മിൻഹു ബിഗൈരി തീബി നഫ്സിൻ, അല്ലെങ്കിൽ മനസ്സംതൃപ്തിയില്ലാതെ ഒരു മുസ്ലിമിൻ്റേത് കട്ടിട്ടോ വഞ്ചിച്ചിട്ടോ അല്ലാതെയോ കൈവശപ്പെടുത്തിയാൽ ഹജീജുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അച്ചെയ്ത മുസ്ലിമിനെതിരെ സംസാരിക്കുന്നവനായിരിക്കും ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇസ്ലാം എന്ന് പറഞ്ഞ വർഗീയതയില്ല, തീവ്രവാദമില്ല, ഭീകരവാദമില്ല, അക്രമമില്ല, അനീതിയില്ല, ഒരാളെയും ഇൻസൾട്ട് ആക്കലില്ല, അഹങ്കാരമില്ല, അസൂയയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, ഏറ്റവും തെളിഞ്ഞ മനസ്സോടുകൂടി സമാധാന പ്രേമികളായ ജനങ്ങളെ സൃഷ്ടിക്കുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാം. ഓ സഹോദരന്മാര്, അപ്പൊ ആ മുസ്ലിമിന് അള്ളാഹു ഹിദായത്ത് കൊടുത്ത്, ഈമാന് കൊടുത്ത് അള്ളാഹു സ്വർഗത്തിൽ എത്തിച്ചാലോ, അതേസമയത്ത് നമ്മളെ ഈമാന്റെ കാര്യം നമുക്ക് ഓർമ്മിച്ച് പറയാൻ കഴിയോ? ബഹുമാനപ്പെട്ട ഖൗസുല്ലാഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർഹുൽ അസീ തങ്ങള് അവിടുത്തെ ഫതുഹുർ റബ്ബാനിയിൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ തങ്ങളെ, നമ്മൾ കുറച്ചു നേരം കരയല്ലേ, നമ്മൾ കുറച്ചു നേരം ചിന്തിച്ച് കരയല്ലേ, എന്തേ നമ്മളെ പറ്റി അള്ളാഹന്റെ തീരുമാനം അറിഞ്ഞൂടല്ലോ. എത്രയോ വലിയ കറാമത്തുകൾ കണ്ട മഹാന്മാരാണ്, അവരിങ്ങനെ ചിന്തിച്ച് കരയാണ്. ഇതിനാ കരയുന്ന മുഹീദ്ദീൻ സഹല്ലാഹു ബതുർ റബ്ബാനി പറയാണ്, എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹു പറഞ്ഞില്ലേ, ഞാൻ കുറെ ആളുകളെ പഠിച്ചിട്ടുണ്ട്, കുറെ ആളെ സ്വർഗത്തിലേക്കാണ്, കുറെ ആളുടെ ഗതി നരകത്തിലേക്കാണ്, ലാഉബാലി, എനിക്കത് പ്രശ്നമല്ല, കുറെ ആളെ സ്വർഗത്തിലേക്ക്, കുറെ ആളെ നരകത്തിലേക്ക് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് ഹദീസിലുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അവസാനം എന്താണ്? അത് ഭയപ്പെട്ടിട്ടാണ് ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു സുഫയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ വലിയ ഔലിയാക്കൾ കരയുന്നതെന്ന്. ഔലിയാക്കളിൽ പിൽക്കാലത്ത് വന്ന നേതാവായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഫതുഹുർ റബ്ബാനിയിൽ രേഖപ്പെടുത്തുകയാണ്. ആർക്കാ പറയാൻ കഴിയുക അവനവന്റെ ആക്തിബത്തിനെ പറ്റി? അള്ളാഹു ഞങ്ങളെ ഈ സദസ്സുകളെല്ലാം ഞങ്ങളെ ആക്തിബത്ത് നന്നായി മരിക്കാനുള്ള വഴിയാക്കി തരണം റഹ്മാനേ. അതാണ് വിജയം, അവിടെയാണ് രക്ഷ. വേറെ ഈ ദുനിയാവിലുള്ള ഒന്നിനും വിലയില്ല, ഒന്നിനും നിലനിൽപ്പില്ല. എത്ര വലിയ മാളിക ഉണ്ടാക്കിയവരും ആ മാളികയെന്ന് ഒരു ദിവസം ഇറങ്ങിപ്പോകണം. എത്ര അന്തസ്സുള്ള വാഹനത്തിൽ യാത്ര ചെയ്തവരും ആ വാഹനവും വിട്ട് ഒരു ദിവസം മയ്യിത്ത് കെട്ടിലിൽ കയറണം, സ്ട്രെച്ചറിൽ കയറണം. എത്ര നല്ല വില എന്റെ കണ്ണട വെച്ചവരും കണ്ണട മാറ്റി വെച്ചിട്ട് കണ്ണിന്റെ മേലെ പരിധി വെക്കണം. ഈ എത്ര നല്ല ചുണ്ട് ചോപ്പിച്ച പെണ്ണാണെങ്കിലും ആ പെണ്ണിന്റെ ചുണ്ടിന്റെ മേലെ പരിധി വെക്കണം. അത് എത്ര നല്ല ഡ്രസ്സ് ധരിച്ചവരും ആ ഡ്രസ്സ് കഴിച്ചു വെച്ച് അതാ കഫൻ തുണി കൊണ്ട് പൊതിയണം. അപ്പോൾ പിന്നെ ഈ ഭൂമിലോകത്തുള്ള ആഡംബരങ്ങളോ, ഈ ഭൂമിലോകത്തുള്ള മാളികകളോ, ഈ ലോകത്തുള്ള വാഹനങ്ങളോ, ഈ ലോകത്തുള്ള വാച്ചോ, പൊന്നോ, വെള്ളിയോ ഒന്നും ഇവിടെ നിലനിൽക്കൂല. എല്ലാം വിട്ടു പോകണം മനുഷ്യൻ. ആ പോകുന്ന സമയത്ത് വിജയം കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകണം. അതിനു വേണ്ടി ചിന്തിക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം. അതിന് സൽക്കർമ്മങ്ങൾ പലതുണ്ട്. അതേ എപ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കണം, രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ച് ജീവിക്കണം. അഥവാ തെറ്റ് വന്നു പോയാൽ പടച്ചവരോട് തണുകയാണ് മാപ്പ് പറയണം. അതിൻ്റെ പുറമേ അത് മയച്ചു കളയാൻ വേണ്ടി സൽക്കർമ്മം ചെയ്യണം. സുബ്ഹാനല്ലാഹ്, നമ്മള് ഒരു നല്ല ഒരു തുണിയില് ഒരു കുട്ടി മൂത്രമൊഴിച്ച് കഴിക്കും, അല്ലെ? നമ്മൾ തന്നെ മൂത്രമൊഴിച്ച് കഴിയും, പറിച്ചു കാക്കട്ടെ, മൂത്രമൊഴിച്ച് കഴിക്കും. എന്താ വേണ്ടത്? നല്ല വെള്ളം കൊണ്ട് കഴുകണം, നല്ല വെള്ളം കൊണ്ട് കഴുകണം. അങ്ങനല്ലേ ഒരു തല മീൻകൂട്ടി, മീൻകൂട്ടി ഇപ്പം മണക്കുന്ന നാറുന്ന മീൻ നാറുന്ന നാത്ര ഉയർത്തണം അവൻ നാറ്റാങ്കു പോകും. അങ്ങനല്ലേ? അപ്പോ നമ്മൾ വിടക്ക് ചെയ്തു പോയാൽ ഉടനെ നല്ലത് ചെയ്യണം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മോശം ചെയ്തു പോയാൽ ഉടനെ നീ നല്ലത് ചെയ്യണം, എന്നാലോ തംഹുഹാ, അതിനെ മയച്ചു കളയാൻ പറ്റും.
ആ നന്മ കൊണ്ട് തിന്മ മഹിഞ്ഞു പോകും. അതുകൊണ്ട് ഇവിടക്ക് ചെയ്തു പോയാൽ ഉടനെ നന്മ ചെയ്യണം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി പറയാണ്, വഖാലിഖുന്നാസ ബിൽ ഖുലുഖിൽ ഹസൻ, ജനങ്ങളോട് നല്ല പെരുമാറ്റായിരിക്കണം, സ്വഭാവം നന്നാകണം, സ്വഭാവം നന്നാകണം. അപ്പൊ നമ്മള് എല്ലാരോടും നല്ല പെരുമാറ്റം, എത്രത്തോളം മുസ്ലിമിനോടും അമുസ്ലിമിനോടും. മുസ്ലിമീങ്ങളിൽ തന്നെ ഒരുപാട് കക്ഷികളുണ്ട് എല്ലാരോടും നല്ല സ്വഭാവം. മുസ്ലിമീങ്ങളിൽ പല സംഘടനയുണ്ട്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവർക്കിടയിൽ തന്നെ ഒന്നിലധികം സംഘടനകളുണ്ട്. എല്ലാരോടും നല്ല സ്വഭാവമായിരിക്കണം. ആരോടും കത്തിക്കയറരുത്, ആരോടും കൊഞ്ഞനം കാട്ടരുത്, ആരോടും ആരെയും ചീത്ത വിളിക്കരുത്, എല്ലാരോടും നല്ല സ്വഭാവം. വഖാലിത്തിൻ നാസ, നബിതങ്ങളുടെ വാചകം അങ്ങനെ, മനുഷ്യന്മാരോട് നല്ല സ്വഭാവം, മനുഷ്യന്മാരോട് നല്ല സ്വഭാവം എന്നല്ല, ജനങ്ങളോട് മാത്രമല്ല മൃഗങ്ങളോടും നല്ല സ്വഭാവമായിരിക്കണം. അതുകൊണ്ടല്ലേ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ശരിക്ക് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് ഒരു സ്ത്രീ നരകത്ത് കടന്നുപോയി. പഴയ കാലത്തിൽ ഉണ്ടായിരുന്നു മകന്റെ ഭാര്യക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കാത്ത ചില ഉമ്മാർ, മകന്റെ ഭാര്യക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കും, പൂച്ചക്കല്ല, സ്വന്തം വീട്ടിൽ കല്യാണം കഴിച്ച് മഹറും കൊടുത്ത് കല്യാണം കഴിച്ചോണ്ട് വന്ന കൂട്ടി മക്കളെ ഭാര്യമാർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കാത്ത ചില ഉമ്മാരുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് ഉമ്മാനോട് ഭക്ഷണം വാങ്ങി കഴിച്ച ചില സ്ത്രീകളെ എനിക്ക് ഓർമ്മയുണ്ട്. ഭർത്താവിന്റെ ഉമ്മ ഭക്ഷണം മര്യാദയ്ക്ക് കൊടുക്കാതില്ല, അതെന്താ വിവരക്കേടാണ്, വലിയ വിവരക്കേട്. മകളെ ഭർത്താവ്, മകളെ ഭർത്താവ് എന്ന് പറഞ്ഞാല് മകളെ ഭർത്താവ് തന്നെ, അതിന് മലപ്പുറം ജില്ലയിലൊക്കെ മരുമകൻ എന്ന് പറഞ്ഞു, നമ്മളൊരു പിയാപ്പിളാന്ന് പറഞ്ഞു. ഈ മകളെ ഭർത്താവിനോട് വല്ലാത്ത സ്നേഹം ആർക്ക്? അമ്മായിക്ക്. മകന്റെ ഭാര്യനോട് വല്ലാത്ത വെറുപ്പ്. ഇത് രണ്ടു ഇവള് പ്രസവിച്ച തന്നെയല്ലേ, ഇവള് തന്നെയല്ലേ രണ്ടും പ്രസവിച്ച്, ഈ മകനെയും പ്രസവിച്ച് ഇവളെ മകളെയും പ്രസവിച്ച്, മകളെ ഇണയാണ് മകളെ ഭർത്താവ്, അവനോട് വല്ലാത്ത ആദരവ് സ്നേഹം. വന്നാ കോഴി അറക്കല് പിന്നെന്തെല്ലാം അയക്കൂറ് എല്ലാ സാധനവും ഉണ്ട് ഭയങ്കര ബഹുമാനം. മകന്റെ ഭാര്യനോടോ വല്ലാത്ത വെറുപ്പ്. ഇങ്ങനത്തെ ചില സ്ത്രീകളുണ്ട്. നിങ്ങൾ ഈ കാർത്തികപ്പള്ളി ഭാഗത്തൊന്നും അങ്ങനത്തെ പെണ്ണുങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അങ്ങനെ ആകാൻ പാടില്ല. എല്ലാരോടും മക്കളോട് വിവേചനം കാണിക്കാൻ പാടില്ല, സ്വന്തം മക്കളല്ലേ വിവേചനം കാണിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മകന്റെ ഭാര്യ വരുമ്പോൾ കോഴി ഇറക്കണമെന്നില്ല, ഉള്ളതവക്കും കൊടുക്കണം. അതുപോലെ തന്നെ നല്ല നിലക്ക് പെരുമാറണം. കോഴി ഇറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഇറക്കാൻ പറ്റുമെങ്കിൽ അർത്ഥം നല്ല തന്നെയാണ്. ഏറ്റവും വലിയ സദഖ ഏതാ? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അലാദുല്ലുക്കും അലാ ഫളിൽ സദഖത്തി, നിങ്ങൾക്ക് ഏറ്റവും ബഹുമാനമുള്ള സദഖ പറഞ്ഞു തരട്ടെ. അപ്പൊ സഹാബത്ത് അതെ, ഞാൻ നബിതങ്ങൾ പറഞ്ഞു കൊടുക്കാണ്, ഇബ്നത്തുക മർദൂദതുന്നിലൈക ലൈസ ലഹാ കാസിബുൻ ഗൈറുക, നിന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത്, മകളെ കല്യാണം കഴിച്ചിട്ട് അവളെ കൊണ്ടുപോയി, അവളെ ആ ഭർത്താവ് തലാക്കിയില്ലേ, അല്ലേ ഭർത്താവ് മരിച്ചുപോയി, അല്ലേ ഭർത്താവ് എരിയോ പോയി, ആ കുട്ടിയെ സംരക്ഷിക്ക, ആ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ അവൾക്ക് വേണ്ട ചെയ്തു കൊടുക്കാൻ നീയല്ലാതെ വേറെ ആരുമില്ല. ആ പെൺകുട്ടിയുടെ പേരിൽ, പെൺകുട്ടിക്ക് വേണ്ടി നീ ചെലവഴിക്കുന്നത് അതാണ് ഏറ്റവും ബഹുമാനമുള്ള സദഖ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെറും നിസ്കാരവും നോമ്പും മാത്രം പഠിപ്പിച്ച മതമല്ല, വെറും സകാത്തും ഹജ്ജും പഠിപ്പിച്ച മതമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളഉൻ ഇലാഹിയുൻ, വളഉൻ ഇലാഹിയുൻ സായിഖുൽ ലിദവിൽ ഖൂലി ബിഖ്തിയാരിഹിൽ മഹ്മൂദി ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്. ഇതാണ് ഇസ്ലാം ദീനിന്റെ ഡെഫിനിഷൻ, അതിന്റെ തഅരീഫ്, അതിന്റെ നിർവചനം. എല്ലാ നന്മയുമുള്ള വിഷയത്തിലേക്ക് ബുദ്ധിയുള്ള ആളുകളെ അവരുടെ യഥേഷ്ടപ്രകാരം വാള് കാണിച്ചിട്ടൊന്നും തോക്കി കൂടിയിട്ടൊന്നുമില്ല, അവരുടെ യഥേഷ്ടപ്രകാരം ബുദ്ധിയുള്ളവരെ നയിക്കുന്ന ലോകസട്ടാവായ അള്ളാഹുവിന്റെ വ്യവസ്ഥിതി, അതാണ് ഇസ്ലാം. അതിലില്ലാത്ത ഒരു വിഷയമില്ല. അപ്പൊ ഈ പെൺകുട്ടിക്ക് ചെലവാക്കുന്ന വലിയ കൂലിയുള്ള സംഗതി. വേറൊരു ഹദീസിൽ നബി നിങ്ങൾ പറഞ്ഞു, മങ്കാനത്തിൽ ഒരാൾക്ക് പെൺകുട്ടി ഉണ്ടായി, ഫലം അവളെ കുഴിച്ചു മൂടിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ബാപ്പയുമ്മയുള്ള കാല, അവരെ നന്നാക്കിയെടുത്തതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുഴിച്ചു മൂടിയില്ല, ഫലം
ആ പെൺകുട്ടിയെ അവൾ ഇൻസൾട്ടാക്കിയില്ല, നിസ്സാരപ്പെടുത്തിയില്ല. ബാപ്പയും ഉമ്മയൊക്കെ നല്ല ആദരവോടെ പെൺകുട്ടിയെ കണ്ടു. വലം യൂസിറു അലൈഹാ, ആൺകുട്ടിക്ക് പെൺകുട്ടിയേക്കാൾ പരിഗണന കൊടുത്തിട്ടുമില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു, നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരാളെ മടിയിലേക്ക് ഒരു കുട്ടി ഓടിങ്ങി വന്നു. ആ കുട്ടിയെ ചുംബിച്ചിട്ട് മടിയിലിരുത്തി. ഉടനെ തന്നെ വേറെ ഒരു കുട്ടി ഓടി വന്നു, ആ കുട്ടിയെ എടുത്ത് സമീപത്തിരുത്തി. നബി തങ്ങൾ പറഞ്ഞു, ഫമാ അദൽത ബൈനഹുമാ, നീ നീതി പുലർത്തിയില്ലടോ, രണ്ടും നിന്റെ മക്കളല്ലേ. ഒരു കുട്ടിയെ ചുംബിച്ച് മടിയിലിരുത്തിയ നീ മറ്റേ കുട്ടിയെ ചുംബിച്ചില്ലല്ലോ, മടിയിലിരുത്തിയില്ലല്ലോ. മക്കളോട് വിവേചനം കാണിക്കരുത്. ഓ സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മകന്റെ ഭാര്യയോടും നല്ല പെരുമാറ്റം വേണം, മകളെ ഭർത്താവിനോടും നല്ല പെരുമാറ്റം വേണം, മകന്റെ ഭാര്യ വീട്ടുകാരോട് നല്ല സ്വഭാവം വേണം, മകളെ ഭർത്താവിന്റെ വീട്ടുകാരോടും നല്ല സ്വഭാവം വേണം. അതിനേക്കാളൊക്കെ ഒന്നുകൂടി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചു, ഞാൻ നല്ലത് ചെയ്യുന്നവനാണ് എങ്ങനെയാ മനസ്സിലാകുക, ഞാൻ മോശം ചെയ്തു എങ്ങനെയാ മനസ്സിലാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിന്റെ തൊട്ടടുത്ത വീട്ടുകാരൊക്കെ നീ നല്ലത് ചെയ്തു എന്ന് പറയുമ്പോ നീ നല്ലത് ചെയ്തവനാണ്, നിന്റെ തൊട്ടടുത്ത വീട്ടുകാർ നീ മോശം ചെയ്തു എന്ന് പറയുമ്പോ നീ മോശം ചെയ്തവനാണ്. അപ്പോ ഒരാൾ നല്ല ആളാണ് എന്നതിനാരാ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്? അയൽവാസികള്, തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാൾ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്? അയാൾ നല്ലതോ പെടക്കോ, മനസ്സിലായില്ലേ? അപ്പൊ അയൽവാസികളോട് നല്ല പെരുമാറ്റം വേണം. ചിലരുണ്ട് തങ്ങന്മാരെ കണ്ടാൽ കൈപിടിച്ച് വല്ലാണ്ട് ചുംബിക്കും, മുസ്ലിയാമാരെ കണ്ടാലും കൈപിടിച്ച് ചുംബിക്കാൻ നോക്കും. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ എല്ലാം കൂടി ബർക്കത്തെല്ലാം കൂടി കൂടിയിട്ട് കുറച്ച് വിഷമമുണ്ട്, അവൻ കൂടി അങ്ങ് പറയട്ടെ. ഇടക്ക് ബർക്കത്ത് കൂടിയിട്ട് വിഷമം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ സംശയം വേണ്ട. ഞാൻ ഇന്നാൾ ഒരു ദിവസം ഒരു പെൺകുട്ടിക്ക് സുഖല്ല, ഉസ്താദേ പെൺകുട്ടിയുടെ കല്യാണം രണ്ടു ദിവസം കൊണ്ട് കല്യാണമാണ്, അതുകൊണ്ട് സുഖല്ല. ഇതാ പെൺകുട്ടിയുടെ ഒരു ആഭരണം, പാവപ്പെട്ട ആൾക്കാരാ, ഉള്ള ആഭരണം സിറാജുലിയെ കൊണ്ടുതന്നിട്ട് കല്യാണത്തൊന്നും മുടക്കല്ലാണ്ട് ശരിയാവും, തങ്ങൾ കുട്ടീൻ്റെ മാനസികാവസ്ഥ ശരിയാവും. വേർക്കണോ? നമ്മൾ ദ്വാരൊന്നും അല്ലല്ലേ കൊടുക്കുന്നത്, നമുക്ക് കൊടുക്കാൻ കഴിയില്ല, നമ്മളെ കാര്യം തന്നെ ശരിയാക്കുക. നമുക്ക് ദ്വാരൊന്നും അൽഹംദുലില്ല, ആ കുട്ടീൻ്റെ രോഗം തന്നെ അല്ലാഹു തആല മാറ്റി കൊടുത്തു. ആ കല്യാണപ്പെരയിൽ ഞാൻ പോയി, തലേന്ന് രാത്രിയാ പോയത്. കല്യാണ പുരയിൽ ഞാൻ പോയി, അവിടുന്ന് തുരക്കൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങാൻ നോക്കുമ്പോ പുരക്കാരനുണ്ടെങ്കിൽ, അല്ല ഉസ്താദേ ആ ചെറിയോളൊന്ന് കാണണ്ടേ, ഞാൻ എന്താ പെണ്ണിട്ട് വന്നതാ, ഞാൻ ഇവളെ കാണണെങ്കിൽ ഇവളെ കല്യാണം കഴിക്കാൻ വന്നേ, ഞാനവിടെ കല്യാണത്തിൽ വന്നില്ലേ. ഇപ്പൊ അങ്ങനെയുണ്ട്, ബർക്കത്ത് കൂടിയിട്ട് തങ്ങന്മാർക്കെല്ലാം പെൺകുട്ടികളെ കാണിച്ചു കൊടുക്കുക, മുലിയാമാർക്കെല്ലാം പെൺകുട്ടികളെ കാണിച്ചു കൊടുക്കുക. അതിമൊന്നും പോയി അതിമൊന്നും പോയിട്ട് എവിടെ എത്തിയത് നിങ്ങൾ? പെൺകുട്ടികൾ അങ്ങനെ തന്നെ സ്റ്റേജുമ്പോ കയറ്റിയിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക, കല്യാണം കഴിക്കുന്ന പെൺകുട്ടീൻ്റെ സ്റ്റേജുമ്പോ കയറ്റിയിട്ട് പ്രദർശനത്തിന് വെക്കുക. ഇതെന്തൊരു ആഖിർ സമാനാണിത്! എവിടെ പോയി ഇസ്ലാം? എവിടെ പോയി മുസ്ലിമീങ്ങൾ? എവിടെ പോയി പണ്ഡിതന്മാര്? എവിടെ പോയി നാട്ടിലുള്ള കാരണവന്മാര്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ കളിക്കാനുള്ളതാ, അള്ളാഹിന്റെ നിയമമല്ലേ അത്? അള്ളാഹുവിന്റെ നിയമം കളിക്കാനുള്ളതാ. രണ്ടു ദിവസം മുമ്പ് ഒക്കെ ഇല്ലാത്തൊന്നുമല്ല, ഉള്ളില്ല, ഇല്ലാത്ത കള്ളത്തരം പറഞ്ഞ മലക്കുകൾ ഇറങ്ങി പോകും. നബിതങ്ങൾ പറഞ്ഞില്ലേ, ഇതാ കഥമല്ല അബുദു, ഒരടിമ കള്ളം പറഞ്ഞാല് കള്ളത്തരം പറഞ്ഞാല് തബാഹദ അൻഹുൽ മലക്കു, മലക്ക് അങ്ങനെ തന്നെ ഒരൊറ്റ പോവും. മല മലയല്ല മലക്ക്, മലക്കൊരൊറ്റ പോക്ക് പോവും. മലക്ക് കള്ളത്തരം പറഞ്ഞ് സാധിച്ചിരിക്കൂല. എന്താ കാരണം? മൈലം മിന്നത്തിന് കളവിന് വല്ലാത്ത നാറ്റ ദുർഗന്ധം, അത് മലക്കൊക്കെ സഹിക്കൂല. മലക്കൊക്കെ നല്ല മണം നല്ല ഇഷ്ടമാണ്, നല്ല അത്ര പറ്റിയാൽ. അതുകൊണ്ട് ആ പണ്ട് കാലത്ത് മൂലൂ തോന്നുമ്പോൾ നല്ല ബത്തിയെല്ലാം കത്തിച്ചു അത്രയെല്ലാം പറ്റി, മലക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അതുപോലെ നല്ല പൂവ്, മലക്കൊക്കെ നല്ല ഇഷ്ടമാണ് പൂവ്, നല്ല നല്ല വാസന. നമ്മളെ വീട്ടിൻ്റെ ചുറ്റുഭാഗമുണ്ടല്ലോ, സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കുന്നതല്ല, വീട്ടിൻ്റെ ചുറ്റുഭാഗമൊക്കെ നല്ല മണമായിരിക്കണം. നമ്മളുള്ള എല്ലാ മീനും കൊണ്ടുപോയിട്ട് കുപ്പയിലങ്ങ് മറിച്ചിട്ട് ആ അടുക്കളൻ്റെ ഭാഗത്തേ പോയി കൂടാത്ത രൂപത്തിലായിരുന്നു. മലക്കുകൾ ഇഷ്ടപ്പെടൂല, മലക്കുകൾക്ക് നല്ല മണം വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നല്ല പുഷ്പമൊക്കെ ഉണ്ടായാൽ നല്ലതാ. ഇതൊന്നും പുഷ്പമല്ല, ഇതൊക്കെ അടുത്ത ഈ മുജാഹിദീങ്ങൾ തന്നെ പോലെ ഒറിജിനൽ അല്ല. ഇതിന് മണവും ഉണ്ടാവൂല, തേനും ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവില്ല. ഒറിജിനൽ പൂവിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്. അപ്പൊ നല്ല പുഷ്പങ്ങൾ, നല്ല മണം, അതൊക്കെ വലിയ ഇഷ്ടമാണ് മലക്കുകൾക്ക്. അതേസമയത്ത് നാറ്റം ദുർഗന്ധം വലിയ വെറുപ്പാ. അപ്പൊ മലക്കുകൾക്ക് ഏറ്റവും വലിയ ദുർഗന്ധം കളവ് പറയില്ല. അപ്പൊ കളവല്ല പറയുന്നത്, രണ്ടു ദിവസം മുമ്പ് ഞാൻ കർണാടകയിൽ ഒരു വലിയ സമ്മേളനത്തിന് പോകണം. അപ്പൊ ബൈക്ക് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കഴിയും. നിസ്കരിക്കാൻ കയറിയപ്പോ അവിടെ ഉള്ളൊരു ചെറുപ്പക്കാരനായ ഒരു മുസ്ലിയായിരുന്നു, അദ്ദേഹം നല്ല കുട്ടിയാണ്.
അദ്ദേഹം വന്ന് എന്നോട് ഉസ്താദെ ഇതാ കുട്ടികളെല്ലാം ദുരസിൽ വെച്ച് ഇങ്ങനെ ഓതുകയാണ്, ഈ കുട്ടിയൊക്കെല്ലാം ഉസ്താദിൻ്റെ കൈയൊന്ന് പിടിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ആ കുട്ടികളിലെ ഏകദേശ കുട്ടികളും താടിയും മീശയും മുളക്കാത്ത കൗമാരപ്രായമുള്ള കുട്ടികളായിരിക്കും. അവർക്ക് അമൃത് എന്നാണ് അറബി പറയുക. ഈ കൗമാരപ്രായമുള്ള താടിയും മീശയും മുളക്കാത്ത കുട്ടികളുണ്ടല്ലോ, അവരെ കൈപിടിച്ച് മുസാഫഹത്തിയിൽ ഹറാമാ. അവർക്ക് ഇങ്ങോട്ടും ഹറാമാണ്, ഇങ്ങനെ അങ്ങോട്ടും ഹറാമാണ്. ചെറിയ പിഞ്ചുമൊക്കെ കുഴപ്പമില്ലട്ടോ, അതിനുള്ള കണ്ടാൽ അങ്ങനത്തെ വികാരമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ കുട്ടികൾക്ക് പ്രശ്നമില്ല, ചെറിയ 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് പ്രശ്നമില്ല. ഒരു വികാരത്തിന് സാധ്യതയുള്ള അത്തരം കുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്തിയിൽ ഹറാമാണെന്ന് ഫത്വയിൽ മുന്നിലുള്ളത് ഇതാ. ഈ സ്റ്റേജ് മുന്നിൽ നിറയെ വലിയ ആരിമ്യങ്ങൾ അങ്ങൾ ചോദിച്ചു നോക്കി ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് ഫത്വയിൽ മുന്നിലുണ്ട്, തിബിയാനിൽ നബിമാരുണ്ട്, എല്ലാ കിതാബിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വർക്കത്തെടുക്കാനാണ് വിചാരിച്ചിട്ട് മുയിലാറ കൈപിടിച്ച് നമ്മൾ ചുംബിപ്പിക്കരുത്, അത്തരം കുട്ടികളെ കൊണ്ട് മുസാഫഹത്തിയരുത്. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോ പെൺകുട്ടികൾ പഠിക്കുന്നു, ആ കുട്ടിയൊക്കെ ബർക്കത്തുണ്ടാകാൻ വേണ്ടി തങ്ങളെ കൊണ്ടുപോവുക, മൊഹിലിയാരെ കൊണ്ടുപോവുക, എന്നിട്ട് ആ മൊഹിലിയാരെ കൊണ്ടത് അടയിക്കുക, അതൊന്നും പറ്റൂല, കൈപിടിപ്പിക്കാൻ പറ്റൂല. ഹറാം ചെയ്തുകൊണ്ടൊരു ബർക്കത്തില്ല, ഹറാം ചെയ്തുകൊണ്ട് ഒരു നിയമത്തില്ല, ഹറാം ചെയ്തുകൊണ്ടൊരു കറാമത്തില്ല. നമ്മൾ അല്ലാഹുവിന്റെ ദീന് അത് മുറുകെ പിടിക്കണം. ثم جعلناك على شريعه من الامر فاتبعها ولا تتبع اهواء الذين لا يعلمون. വിവരമില്ലാത്ത ആളുകളെ ഇഷ്ടപ്രകാരം ചെയ്യുന്നത് ഫോളോ ചെയ്യരുത്, പിന്തുടരരുത്. ഓ നബിയേ, തങ്ങൾക്ക് ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിന്റെ വ്യവസ്ഥിതി തന്നിട്ടുണ്ട്. ആ വ്യവസ്ഥിതി, ഇസ്ലാമിന്റെ നിയമം മുറുകെ പിടിച്ച് ജീവിച്ചോളണം. അതിൽ ഒരു മാറ്റവും പറ്റൂല. ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിക ശരീഅത്തിൽ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ സ്റ്റേജ് കയറ്റിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന പച്ച ഹറാം. അങ്ങനത്തെ ഒരൊറ്റ കല്യാണത്തിന് ഒരു മുസ്ലിയാരെയും വിളിക്കണ്ട, ഒരു തങ്ങളെയും വിളിക്കണ്ട. വെറുതെ എന്തിന് ആ തങ്ങളെ ഫോട്ടോയും കൂടി വീഡിയോ പിടിച്ചിട്ട്, ആ മൊയിലാരെ ഫോട്ടോയും കൂടി വീഡിയോ പിടിച്ചിട്ട് അള്ളാന്റെ ദീനിനെ നിന്ദിക്കണോ? എന്തേ നമുക്ക് അള്ളാഹിനെ പേടിച്ച് ജീവിച്ചൂടെ? അള്ളാഹിന്റെ വെള്ളമല്ലേ കുടിക്കുന്നത്, അവന്റെ ഭക്ഷണമല്ലേ കഴിക്കുന്നത്, അവന്റെ ഓക്സിജനല്ലേ ശ്വസിക്കുന്നത്, അവൻ തന്ന കണ്ണുകൊണ്ടല്ലേ നോക്കുന്നത്, അവൻ തന്ന കാതുകൊണ്ടല്ലേ കേൾക്കുന്നത്, അവൻ തന്ന കൈകൊണ്ടല്ലേ പിടിക്കുന്നത്, അവൻ തന്ന കാലുകൊണ്ടല്ലേ നടക്കുന്നത്, അവൻ തന്ന മനസ്സുകൊണ്ടല്ലേ ചിന്തിക്കുന്നത്? അള്ളാഹുവിനെ സ്നേഹിച്ചും അവനെ അംഗീകരിച്ചും അവനിൽ അർപ്പിച്ചും അവന്റെ നിയമങ്ങൾ സ്വീകരിച്ചും ജീവിക്കുക, അതാണ് തഖ്വയോടുള്ള ജീവിതം എന്ന് പറയുന്നത്. സ്വർഗത്തെ കുറിച്ച് അല്ലാഹ് പറഞ്ഞു, ഉഴുദത്ത് സ്വർഗം തയ്യാറു, ചില സ്ഥലത്തൊക്കെ ഊൺ തയ്യാർ, നെയ്ച്ചോറ് തയ്യാർ, ബിരിയാണി തയ്യാർ എന്ന് എഴുതി വെച്ച് കാണാറുണ്ട് ഖുർആനിൽ. അല്ലാഹ് പറയാ, ഉഴുദത്ത് സ്വർഗം തയ്യാർ. ആർക്ക്? എല്ലാവർക്കും അല്ല, ലിൽ മുത്തഖീൻ, മുത്തഖീകൾക്ക് തയ്യാറ്. എല്ലാവർക്കും സ്വർഗം കൊടുക്കും എന്നല്ല പറഞ്ഞിട്ടില്ല. ഏത് സ്വർഗോ? മരിച്ചതിന്റെ ശേഷമുള്ള സ്വർഗം. ദുന്യാവിലെ സ്വർഗ്ഗമല്ലേ, ദുന്യാവിൽ വിഡ്ഢികളെ സ്വർഗത്തിലുള്ളവരുണ്ട്, അതുപോലെ തന്നെ സുഖസ്വർഗത്തിലുള്ളവരുണ്ട്. ദുന്യാവിലെ സ്വർഗം എല്ലാവർക്കും കിട്ടിയെന്ന് വരും. അതിന് ചിലപ്പോൾ മുത്തഖി വേണ്ട, മൂമിന് വേണ്ടിയില്ല. അതാണ് അല്ലാഹു തആല വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ആഖിറത്തിലെ കൃഷി, ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം ഉദ്ദേശിച്ചുകൊണ്ട് വല്ലവനും പ്രവർത്തിച്ചാൽ, നസീദ് ലഹു ഫീഹാ, ആഖിറത്തിൽ നമ്മൾ ധാരാളം വർദ്ധിപ്പിച്ചു കൊടുക്കും. അതേസമയത്ത് മങ്കാന യുരീദു ഹർസ ദുനിയാ, ദുനിയാവിൽ കിട്ടണം കാര്യമെന്ന നിലക്ക് പ്രവർത്തിച്ചാൽ, അപ്പൊ നമുക്കറിയാലോ വേറെ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ആഖിറത്തിൽ വിശ്വാസമില്ല, നരകത്തിൽ മരണത്തിന് ശേഷം സ്വർഗം നരകമുണ്ടെന്ന വിശ്വാസമില്ല. പക്ഷെ അവർ നല്ല കാര്യം ധാരാളം ചെയ്യുന്നുണ്ട്, യതീം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, അഗതികളെ പോറ്റുന്നുണ്ട്, വേശന്മാരെ നോക്കുന്നുണ്ട്, സദഖ ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യം ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാം. അവർ മുത്തഖികളല്ല. അവരെ പറ്റി അല്ലാഹ് പറയാണ്, അങ്ങനെ ദുന്യാവിൽ പലതും ചെയ്യുന്നവർ, അവരെ ലക്ഷ്യമെന്താണ്? ദുന്യാവിൽ അവർക്ക് അവാർഡ് കിട്ടണം, ദുനിയാവിൽ കട്ടൗട്ട് ഉണ്ടാകണം, അവർക്ക് അവരെ ഫോട്ടോ തൂങ്ങിക്കാണണം, അവരെ ബഹുമാനം ജനങ്ങൾ പറയണം. ഇങ്ങനെയൊക്കെ ദുനിയാവിലെ സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ അല്ലാഹ് പറയാണ്, ദുനിയാവിലെ കാര്യം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവർക്ക് നമ്മൾ ദുനിയാവിൽ കൊടുക്കും. നബിയേ, അല്ലാഹ് വലിയ നീതിമാനായ ഭരണാധികാരിയാ.
അള്ളാഹു തആല ദുനിയാവ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് പണിയെടുക്കുന്നവരുണ്ടല്ലോ, ചിലപ്പോൾ അവർക്ക് ഈമാൻ ഉണ്ടാവില്ല, അവർക്ക് ഇസ്ലാം ഉണ്ടാവില്ല. അവർക്ക് ലക്ഷ്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ കട്ടൗട്ട് കിട്ടലും അതുപോലെ തന്നെ അവാർഡ് വാരിക്കൂട്ടൽ, ഇങ്ങനത്തെ പല ഉദ്ദേശം ഉണ്ടാവും. അവർക്ക് അത് അതെല്ലാം കൊടുത്തതും വരും. നമ്മളെ ദുനിയാവ് ഒന്ന് കൊടുക്കും, ഉദ്ദേശിച്ചല്ലേ കൊടുക്കേണ്ടി? ഒരാൾ പണിയെടുക്കുമ്പോൾ പണിയെടുത്തവൻ ഉദ്ദേശിച്ചല്ലേ കൊടുക്കണ്ടേ? അത് അല്ല കൊടുക്കും, അല്ലാൻ്റെ അടുത്ത് അനീതിയൊന്നുമില്ല. പക്ഷേ അല്ല പറയാണ് ദുന്യാവിലെ കാര്യം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചവൻ, അവന് ആഖിറത്തിൽ ഒന്നുമില്ല, പാരത്രീക ലോകത്തൊന്നുമില്ല. പാരത്രീക ലോകത്ത് കിട്ടണോ? അവൻ പാരത്രീക ലോകം ഉദ്ദേശിച്ച് പ്രവർത്തിക്കണം, ഉദ്ദേശിച്ചതനുസരിച്ചാണ് പ്രതിഫലം. മക്കാന യുരീദുൽ ആജില തജ്ജൽനാ ലഹു ഫീഹാ മാനസ ഉലിമൻ നുരീദ് ثم جعلنا له جهنم يصلها مذموما مدحورا. ഈ ആയത്തിലും അല്ലാഹു പറയുന്നത് അത് തന്നെയാണ്. ദുനിയാവിലെ കാര്യലാഭം ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാൽ അവന് ദുനിയാവിൽ നമ്മൾ കൊടുത്തുനിന്ന് വരും, നമ്മൾ ഇഷ്ടപ്പെട്ട് കൊടുക്കും. അതേ സമയത്ത് ആഖിറത്തിൽ ഒന്നും കിട്ടൂല എന്ന് മാത്രമല്ല, വെള്ളം കൊടുത്ത, ഭക്ഷണം കൊടുത്ത, ഓക്സിജൻ കൊടുത്ത, ശരീരം കൊടുത്ത, ആത്മാവ് കൊടുത്ത, എല്ലാം കൊടുത്ത റബ്ബാകുന്ന അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനും അവനെ സ്നേഹിക്കാനും അവന് അർപ്പിക്കാനും തയ്യാറാകാത്തതിനാൽ അവൻ ജഹന്നമിൽ കടക്കേണ്ടി വരുന്നു. അതേസമയത്ത് ആരെങ്കിലും ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ, മങ്കാന യുരീദുൽ ആഖിറ, ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് വല്ലവരും പ്രവർത്തിച്ചാൽ, വസഅലഹാ സഅയഹാ, അങ്ങനെ കാണാം ഖുർആൻ. ആഖിറത്തിന് വേണ്ടിയുള്ള പണിയെടുത്താൽ, ആഖിറത്തിന് വേണ്ടി എടുക്കേണ്ട പണിയെടുക്കണോ? എന്തോ പണിയെടുത്താൽ പോരാ, സുബി നാല് റക്കയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആഖിറം കിട്ടുമോ? സുബി നാല് റക്കയത്ത് ഉദ്ധരിച്ചില്ല, എടുക്കേണ്ട പോലെ എടുക്കണം. ഉദ്ദേശിച്ച് അതിന് വേണ്ടി പണിയെടുത്താൽ, അതിനു വേണ്ടി സേവനം ചെയ്താൽ, ആഖിറത്തിന് വേണ്ടി അധ്വാനിച്ചാൽ, എങ്ങനെ അധ്വാനിച്ചു? വഹുവ മുഅ്മിൻ, അവന്റെ മനസ്സിൽ ഈമാനുണ്ട്. ആ ഈമാനോടുകൂടെ, ഈമാനുള്ള നിലക്ക് ആഖിറത്തിന് വേണ്ടി അധ്വാനിച്ചാൽ, ആഖിറം ഉദ്ദേശിച്ചാൽ, ഫൗലായിക കാന സയ്യുഹും മസ്കൂറാ, അവന്റെ പ്രവർത്തനത്തിന് അവന്റെ സേവനത്തിന് വലിയ പ്രതിഫലം റബ്ബ് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തം കരുതിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. നമ്മൾ നല്ല സ്വഭാവത്തോടുകൂടി എല്ലാവരോടും പെരുമാറും, പ്രായമുള്ളവരോടും, പ്രായം കുറഞ്ഞവരോടും, അയൽവാസികളോടും, കുടുംബങ്ങളോടും, ഭാര്യനോടും, ഭർത്താവിനോടും, അങ്ങനെ തുടങ്ങി ഭർത്താവിൻ്റെ കുടുംബങ്ങളോടും, ഭാര്യൻ്റെ കുടുംബങ്ങളോടും. എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയാണ്, ഉമ്മ ബാപ്പ, ഉമ്മയും ബാപ്പയും ഹുമാ ജന്നത്തുക്കവൻ ആറുക്ക, നിന്റെ സ്വർഗവും നരകവും രണ്ടും ഉമ്മയും ബാപ്പയാണ് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സ്വർഗത്ത് കടക്കണോ? ഉമ്മാന്റെയും ബാപ്പാന്റെയും പൊരുത്തമായിക്കൊള്ളണം. നരകത്ത് കടക്കണോ? അവരെ പൊരുത്തക്കേട് വാങ്ങിയാൽ വേഗം അങ്ങെത്താം നരകത്തിലേക്ക്. ഹുമാ ജന്നത്തുക വനാറുക, എന്റെ ചെറുപ്പക്കാര്, നമ്മൾ ഉമ്മാനോട് സംസാരിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഉമ്മാനോട്, ബാപ്പാനോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാത്ത, ബാപ്പാനോട് സംസാരിക്കുമ്പോൾ കുറച്ച് കടുപ്പത്ത് സംസാരിച്ച് ചിലപ്പം കണ്ണടക്കി കിട്ടു, അത് പേടിച്ചിട്ട് ചിലപ്പോൾ പറയൂല. ഉമ്മാനോട് സംസാരിക്കുമ്പോൾ അങ്ങനല്ല, ചിലരൊക്കെ ഉണ്ടല്ലോ, ഉമ്മ ഒരു കാര്യം പറഞ്ഞാൽ ചില യുവാക്കളോട്, ചിലപ്പോൾ SSF പ്രവർത്തകനായിരിക്കും, SOESന്റെ പ്രവർത്തകനായിരിക്കും, SOESന്റെ കൊടി പിടിച്ചുകൊണ്ട് മാത്രം, SSFന്റെ കൊടി പിടിച്ചുകൊണ്ട് മാത്രം സ്വർഗത്ത് കടക്കൂല. SOESും SSF ഒക്കെ ഏതൊരു ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്നോ ആ ആശയമനുസരിച്ച് ജീവിക്കണം. സുബൈക്കരിക്കാത്ത SSFനാകാൻ പാടില്ല. അതുപോലെ തന്നെ കള്ളു കുടിക്കുന്നവനായ പറ്റൂല, ലഹരി കുടിക്കുന്നവനായ പറ്റൂല, ഉമ്മ ബാപ്പാനെ അവഗണിക്കുന്നവനായ പറ്റൂല, അയൽവാസികളുടെ ശല്യം ചെയ്യുന്നവനായ പറ്റൂല. നമ്മൾ നല്ല തെക്കുവയോടുകൂടിയുള്ള SSF ആയിരിക്കണം, തെക്കുവയോടുള്ള SOES ആയിരിക്കണം. നമ്മുടെ സംഘടനയിൽ പെടാത്ത കുറേ സംഘടന ഉണ്ടാവും, അതിൽപ്പെട്ട അയൽമീങ്ങളെയോ തങ്ങന്മാരെയോ വയസ്സുള്ളവരെയോ നാട്ടുകാരനോമാരെയോ ഒരാളെയും നമ്മൾ കുറ്റം പറയരുത്. ഒരു മനുഷ്യൻ, പാവപ്പെട്ട ഒരു യാചകനെ പോലും കുറ്റം പറയരുത്, ഒരാളെയും നിന്നിക്കരുത്. നമ്മളെ മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മളെ നോട്ട്, അള്ളാഹുവിൻ്റെ നോട്ട് നമ്മളെ മനസ്സിലേക്കാണ്. അപ്പൊ ഉമ്മാനോട് ഇപ്പുള്ള പെരുമാറ്റം എങ്ങനെയാകണം? ഖുർആനിൽ അള്ളാഹു തആല പറയാണ്, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ,
കാരുണ്യത്തിന്റെ താഴ്മയുടെ ചിറക് വിരിച്ചു കൊടുക്കണം ഉമ്മ പാപ്പക്ക്. ഇവിടുത്തെ ചെറുകൊണ്ട് ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞ കൊടി പോലെ തന്നെയാണ്, കയറ് പോലെ തന്നെയല്ല, നമുക്ക് ചെറുകുണ്ടാവില്ലല്ലോ. അപ്പൊ അതിനർത്ഥം എന്താ, താഴ്മയോടുകൂടി നിൽക്കണം ഉമ്മാനോട് ഉപ്പാനോട്, വളരെ താഴ്മയോടുകൂടി. പാപ്പ എന്താ പറയുന്നത് അതുപോലെ, സുബ്ഹാനത ഹജ്ജിന് പോകാൻ ഇറങ്ങി, ഒരു സുന്നത്തായ ഹജ്ജാ, പോകാൻ വേണ്ടി ഇറങ്ങി, ബാപ്പ പറഞ്ഞു പോകണ്ട, എന്നാ പോകാൻ പറ്റൂല, ഹജ്ജല്ലേ എന്നിട്ട് കാര്യമില്ല, ബാപ്പ പറഞ്ഞാൽ പോകാൻ പറ്റില്ല, ഉമ്മ പറഞ്ഞു പോകണ്ട, എന്നാ പോകാൻ പറ്റൂല, പിന്നെ ദുബൈയിലും ഖത്തറിലും പോലും പിന്നല്ലേ. അപ്പൊ ബാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ അത് വലിയ സംഗതിയാണ്, നമുക്ക് നല്ല ബോധം വേണം. അതിന്റെ നേരെ മുമ്പത്തെ ആയത്ത് വളരെ മാനമായി ലോലമായി സംസാരിക്കും. ചില കുട്ടികളുണ്ട് ഉമ്മ വിളിച്ചിട്ട് മോനെ ഇന്നിപ്പോ റേഷൻ പീടിയെ പോയിട്ട് നമ്മളീ പുരയിലുള്ള ഏതെങ്കിലും ഒരുത്തൻ്റെ കൈവച്ച് കൊടുക്കണം, ഇപ്പോഴത്തെ റേഷൻ പീടി അങ്ങനെയാണല്ലോ, പീടി ഏതായാലും തിരക്കല്ല, കൈ റെഡി ആയിരിക്കണം, അങ്ങനെ ഈ പുരയിലുള്ള ആരെങ്കിലും ഒരാളെ കൈവച്ച് കൊടുക്കണം. ഇന്നാളൊരു ദിവസം എൻ്റെ റേഷൻ കാർഡ് തന്നെ തള്ളിപ്പോകുന്നു പേടിച്ചിട്ട് ഞാൻ തന്നെ പോയി, കാരണം ഏതെങ്കിലും ഒരു പുരക്കുള്ള പോലെ തന്നെ പോകണമെന്ന് നിർബന്ധമോ, അങ്ങനെ ഞാൻ തന്നെ പോയി. അപ്പോൾ പറഞ്ഞത് മോനെ ഇനി ഒന്ന് പോയിട്ട് തള്ളിപ്പോവും, നമ്മളെ ഭക്ഷണ സാധനം തള്ളിപ്പോവും, എന്നോട് വരണ്ട, എന്നെ കൊണ്ടാവൂല. അതെന്താ ഓനോട് പറഞ്ഞാല്, അപ്പുറം ഒരു അനിയനുണ്ട് അല്ലെ, ഒരു ഏട്ടനുണ്ട്, ഇങ്ങനത്തെ ഒരൊറ്റ വാക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ നാവുന്ന ഉമ്മാനോട് വന്നു പോകരുത്, ബാപ്പാനോട് വന്നു പോകരുത്. നമ്മൾ നന്നായി മനസ്സിലാക്കണം, ആ ബാപ്പ ഉമ്മയുടെ പൊരുത്തത്തിലാണ് സ്വർഗം. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചവടയാണ് സ്വർഗം. ആ സ്വർഗം നഷ്ടപ്പെടുത്തരുതേ ചെറുപ്പക്കാരെ. ബാപ്പ മാത്രല്ല, ബാപ്പ ഉമ്മ മാത്രല്ല, അവരെ ഉപ്പാപ്പ, അവരെ ഉമ്മാമ, അവരോടൊക്കെ അങ്ങനെ വേണം. ബാപ്പാന്റെ ജ്യേഷ്ഠനോട് നല്ല പെരുമാറ്റം വേണം, ബാപ്പാന്റെ അനുജനോട് വേണം, ഉമ്മാന്റെ ആങ്ങളിനോട് വേണം, ഉമ്മാന്റെ അഞ്ചത്തിനോട് വേണം. ദുന്യാവ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു താണ സാധനം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബാപ്പ മരിച്ചിട്ട് ആങ്ങളെയും പെങ്ങളും തമ്മിൽ തെറ്റായിരിക്കും സ്വത്ത് വായിക്കുന്ന തർക്കത്തിൽ. സ്വത്തൊന്നും ഇല്ലാത്തവർക്കൊരു തർക്കമില്ല കേട്ടോ, ഒരു നല്ല കല്യാണത്തിനും എല്ലാറ്റിനും കൂടുന്നുണ്ട്, സ്വത്തും കൊണ്ട് കുടുങ്ങി. ബാപ്പ ഉണ്ടാക്കിയ സ്വത്തും കൊണ്ട് കുടുങ്ങി, കല്യാണത്തിന് ആങ്ങളായിരുന്നു, കല്യാണത്തിന് പെണ്ണിൽ പെങ്ങളില്ല, പെങ്ങള കല്യാണത്തിന് ആങ്ങളില്ല. സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിൻ്റെ ഒരു ഹാല്. മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുർ റബ്ബാനി പറഞ്ഞു, ഇതൊരു ആഹുറു സമാനാണ്, മൂപ്പര കാലത്തിൻ്റെ ആഹുറു സമാനാണ്, നമ്മളെ കാലം എന്ത് പറയാണ്, ഇതൊരു ആഹുറു സമാനാണ്. കാന മഅബൂദു അക്സരീമു ദീനാറു വദിർഹമു, ഏകദേശാള ദൈവവും പൊന്നും പണവുമാണ്, ദൈവം പൊന്നും പണമായി പോവുക. അപ്പോ അങ്ങനെ ദൈവം പൊന്നും പണമായി പോകരുത്, അള്ളാഹുവിനെ തന്നെ ആരാധ്യനായി കരുത്, കൊടുക്കുന്നവനും തടഞ്ഞു അള്ളയാണ്. ആ അള്ളാഹുവിൽ മനസ്സിൽ ലയിച്ചു പോകണം നമ്മൾ, അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കണം നമ്മൾ, അള്ളാഹുവിലേക്ക് കൽബ് തിരിയണം നമ്മളെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് നമ്മൾ ശരിക്ക് ആലോചിച്ച് ജീവിക്കണം. ബാപ്പ ഉമ്മ, ഉമ്മാൻ്റെ കുടുംബം. ഞാനിപ്പോൾ അടുത്ത് മിഷ്കാത്ത് ഓതി കൊടുക്കുമ്പോൾ ഒരു ഹദീസ് കണ്ട്, ആ ഹദീസ് കണ്ടപ്പോൾ ഞാനത് പ്രാവർത്തികമാക്കി. ഹദീസിൽ എന്താ ഉള്ളത്, ഹദീസിലുള്ള ബാപ്പയോ ഉമ്മയോ മരിച്ചുപോയാൽ ആ മരിച്ചുപോയവരുടെ വാഗ്ദത്വം നിറവേറ്റാൻ മക്കൾ ശ്രമിക്കണം. വിടും, ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളോട് ഇപ്പം കൊടുക്കരുതെന്ന് പറയണം. ബാപ്പവുമ്മയോ മറ്റുള്ളവരോ മരിച്ചുപോയാൽ ആ മരിച്ചുപോയ ബാപ്പവുമ്മയുടെ വാഗ്ദത്വം നിറവേറ്റണം, അത് മക്കളുടെ കടപ്പാടാ. ബാപ്പയുമ്മയും സ്നേഹിച്ചവരോട് സ്നേഹം പ്രകടിപ്പിക്കണം, ബാപ്പവുമ്മാന്റെ കുടുംബങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കണം, അതൊക്കെ മക്കളെ കടപ്പാടാ. അപ്പോ അതൊന്നുമില്ല, ബാപ്പ ഏതോ റൂട്ടിൽ, നമ്മൾ വേറെ റൂട്ടിൽ, അങ്ങനെ ആയിരുത്, മക്കൾ ബാപ്പാന്റെ റൂട്ടിൽ വരണം. അതിന് ബാപ്പാരും ശ്രദ്ധിക്കണം, മക്കൾ ആ റൂട്ട് കൊണ്ടുവരാൻ നോക്കണം, അവരിഷ്ടം പോലെ പോട്ടെ എന്ന് നോക്കരുത്. നമ്മളൊരു തൈത്തങ്ങ് കുഴിച്ചിട്ടാലേ ആ തൈ എത്ര നന്നായിട്ട് നമ്മൾ വളഞ്ഞു ചേർക്കും, എത്ര നന്നായിട്ട് ശ്രദ്ധിക്കും. ഒരു മുളകിൻ്റെ വള്ളി കുഴിച്ചിട്ടാല് എത്ര ജോറിലാണ്, എത്ര അധ്വാനിച്ചിട്ടാറിയോ പാളയൊക്കെ ചീന്തിയിട്ട് അതുകൊണ്ട് പിടിച്ച് കെട്ടുന്നത്. അങ്ങനെ ഓരോ കൃഷിയും ചെയ്യുമ്പോൾ മക്കൾ എന്ന് പറഞ്ഞതോ, അത് നമ്മളെല്ലാം ശ്രദ്ധിച്ച് വളർത്തണം മക്കളെ, മക്കൾക്ക് ശരിയായ റൂട്ടിൽ നടത്തണം. നമ്മൾ സ്നേഹിക്കുന്ന ആലിമീങ്ങളും തങ്ങന്മാരെല്ലായിട്ട് മക്കളെ നമ്മൾ കൊണ്ടുപോയി ബന്ധപ്പെടുത്തണം. ഇല്ലേ, കുറച്ച് കാലം കഴിഞ്ഞാലുണ്ടല്ലോ ബാപ്പാൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹം, പഠിച്ചവനെ ഞാൻ മരിച്ചാൽ അലിബാബയ്ക്ക് തങ്ങൾ നിസ്കരിക്കണം, അല്ലെങ്കിൽ വേറൊരു തങ്ങൾ പണക്കാട് തങ്ങൾ നിസ്കരിക്കണം, അല്ലെ വേറൊരു ആലിമി നിസ്കരിക്കണം എന്ന് മനസ്സിൽ വലിയ ആഗ്രഹം. ബാപ്പ മരിച്ചെടുക്കാണ്, അപ്പോൾ മക്കൾ
ആ കാരണവും വിളിച്ച്, കാരണം എനിക്കറിയാവും എൻ്റെ അടിയൻ്റെ സ്വഭാവം എങ്ങനെയാണ്, കാരണവും വിളിച്ച് ആ വലിയ ഒരു തങ്ങളെ വിളിച്ച് തങ്ങളെ ഇങ്ങോട്ടൊന്ന് വേറെ നിക്കരിക്കാൻ വരണമായിരുന്നു. മകൻ ആ സമയത്ത് ഏയ് അങ്ങനത്തെ ഒരു തങ്ങളും വരായിരുന്നു, ഇവിടെ വേണ്ട ഞാൻ നിൽക്കും. എന്തേ ഈ ബാപ്പാന്റെ താല്പര്യം ഇവന് ബോധ്യപ്പെട്ടില്ല. അങ്ങനെ ഒരു വസീയത്ത് ഉണ്ടെങ്കിൽ അത് പാലിക്കണമെന്നല്ലേ മഹാനായ ഇമാം നവീറുല്ലാഹി സർഹുൽ മദ്ദുബി പറഞ്ഞത്? ആലിമീങ്ങൾ സയ്യിദന്മാരെ പോലെ ആദരിക്കപ്പെടുന്ന ഒരാളെ മയ്യിത്ത് സംസ്കരിക്കാൻ വേണ്ടി ഇമാം തീർത്താൻ പറഞ്ഞാൽ അത് പാലിക്കണമെന്നാ പറഞ്ഞത്. അതൊരു വലിയ അദബ. അതുപോലെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ എല്ലാ സ്ഥലത്തും മക്കളെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആലിമീങ്ങളും സയ്യിദന്മാരുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുത്തണം. അങ്ങനെ ബന്ധപ്പെടുത്തി ജീവിപ്പിക്കണം. അപ്പോഴേ അവർക്കും ആ ബോധവും അതൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റൊന്ന്, നല്ല നല്ല സദസ്സിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകണം. കുട്ടികളെ കൊണ്ടുപോകുമ്പോഴാണ് ആലിമിയെ കിട്ടുന്ന ആദരവ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മൊയ്ത് മുസ്ലിയാരെ ആദരിക്കാൻ, മൊയ്ത് മുസ്ലിയാരെ ആദരവ് പ്രതീക്ഷിക്കുന്ന ആളും അല്ല. മൊയ്ത് മുസ്ലിയാർക്ക് ആദരവിട്ട് അറിഞ്ഞും കൂടാ. നമുക്ക് എല്ലാവർക്കും അറിയാം മൊയ്ത് മുസ്ലിയാരെ നമ്മളത്ര കൊല്ലായി കാണാൻ തുടങ്ങിയിട്ട്. മൊയ്ത് മുസ്ലിയാരെ എണ്ണോ ഒന്ന് ആദരിച്ചിട്ടുണോ എന്ന് വിചാരിക്കുന്ന ആളുമല്ല, ഒരാദരവ് ആഗ്രഹിക്കുന്ന ആളുമല്ല, ചിന്തിക്കുന്ന ആളുമല്ല. പിന്നെ എന്തിനേ മൊയ്ത് മുസ്ലിയാരെ ആദരിക്കുന്നത്? അതിന് നമുക്ക് ചില ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? ഒന്ന്, ഈ വരുന്ന തലമുറയിൽ വരുന്ന ചെറിയ ചെറുപ്പക്കാർ കുട്ടികൾ അവരെ മനസ്സിൽ വരണം, ഒരാൾ ആലിമായാൽ, ഒരാൾ നല്ല നിലക്ക് ജീവിച്ചാൽ, എല്ലാവരോടും നല്ല പെരുമാറ്റമായാൽ, എല്ലാവർക്കും നല്ലത് ചെയ്യുന്ന ഒരാളായാൽ അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ ഒരു ആദരവും ബഹുമാനവും ഉണ്ടാവും. അത് ഈ ചെറിയ കുട്ടികൾ കണ്ടുപഠിക്കണം. അത് കുട്ടികൾ കണ്ടുപഠിക്കണമെങ്കിൽ അവളെ ആദരിച്ച് കാണിച്ചു കൊടുക്കണ്ടേ? അല്ലാതെ എങ്ങനെയാ പിന്നെ അത് പഠിക്കുക? അതൊരു വലിയ നേട്ടമാണ്, ഈ ആദരവുകളുടെ ഒരു നേട്ടതാണ്. അതേപോലെ തന്നെ ആളുകളുടെ ദ്വാ, ഇപ്പൊ ഇന്നത്തെ ഈ സദസ്സിൽ മൊയ്ത് മുസ്ലിയാർക്ക് എത്ര ദ്വാ കിട്ടും, മൊയ്ത് മുസ്ലിയാരെ ദ്വാ എത്ര കിട്ടും? അപ്പൊ കുറെ ആളുകളുടെ ദ്വാ, ദ്വാക്ക് വലിയ ഫലമല്ലേ? ദ്വാ എന്ന് പറയുന്നത് ദ്വാർക്കണ്ടി എപ്പോഴാ? വിഷമം വന്നിട്ടല്ല ദ്വാർക്കണ്ട്. നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കാർക്കും വിഷമമുള്ള സമയത്തുള്ള ദ്വാ ഉത്തരം കിട്ടണോ? എന്നാൽ ഫലിഫ്തിരു ദ്വാ അഫിർ റഹാദ്, സന്തോഷമുള്ള സമയത്ത് ദ്വാ വർദ്ധിപ്പിക്കണം. സന്തോഷമുള്ള സമയത്ത് ധാരാളം ദ്വാ ചെയ്യുന്നവർക്കാണ് വിഷമമുള്ള സമയത്ത് ദ്വാക്ക് ഉത്തരം കിട്ടുക. അപ്പൊ ദുആ അത് വലിയ സംഗതിയാണ്. ദുആ, ദുആന്റെ സദസ്സുകൾ അത് വലിയ സംഗതിയാണ്. അതുപോലെ നല്ല നല്ല ഇപ്പൊ തന്നെ ആദരിക്കാന്ന് വെറുതെ ആദരിക്കൽ മാത്ര, അതിനോടനുബന്ധിച്ച് രണ്ടു ദിവസം ബയല്, അതിനോടനുബന്ധിച്ച് കുറെ സാന്ത്വന പ്രവർത്തനങ്ങൾ, ഇവിടെ തന്നെ സാന്ത്വന പ്രവർത്തനം നടത്താൻ വലിയ സംഗതിയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫിൻ അഹമ്മദുൽ കബീർ ഡിഫായി ഖദ്ദസല്ലാഹു സിറഹു ജമാലുൽ അവ്വലോ ജമാലുൽ ആഖിറോ? ജമാലുൽ ആഖിറായോ? ഇന്ന് തിളപ്പ തുടങ്ങൂലേ. അപ്പൊ ജമാഅത്തുൽ അവ്വൽ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു വലിയ മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി റിദ്വാനു. കഴിഞ്ഞ ദിക്റുൽ ഹൽക്കയിൽ കുറ്റ്യാടിയിൽ വെച്ച് ഞാൻ പറഞ്ഞു, കുറ്റ്യാടി പരിസരത്തുള്ളവരാണ് നിങ്ങളൊക്കെ, അതുകൊണ്ട് പറയാം, എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാനത്തെ വെള്ളിയാഴ്ച വൈകുന്നേരം മഗ്രിബിന്റെ ശേഷമാണ് നമ്മളെ ദിക്റുൽ ഹൽക്ക. അപ്പൊ പിന്നെ ആരും ഡേറ്റ് തിരിയാണ്ടായി പോണ്ട, അവസാനത്തെ വെള്ളിയാഴ്ച ദിക്റുൽ ഹൽക്കയ്ക്കും. അപ്പൊ അന്ന് വേറെ പരിപാടിയൊന്നും വെക്കുകയും വേണ്ട, അന്ന് കൈ നോക്കി എല്ലാവരും പെരുകയും വേണം. സിറാജുൽ നല്ലൊരു ബർക്കത്തുള്ള സ്ഥാപന, സിറാജുൽ പരിചയമുള്ള എല്ലാവർക്കും അറിയാം. ഒരു മാസത്തിൽ 25 ലക്ഷം റുപ്യ ചുരുങ്ങിയത് നേർച്ചിട്ടു. ഇന്നലെ എത്ര ആളാണ് പൈസ നേർച്ചിട്ടെന്ന്, മെന്നാന്ന് വൈകുന്നേരം കുറ്റ്യാടി വന്നിട്ട് ഒരുത്തം പ്രസംഗിച്ചിട്ട് കുറ്റ്യാടി സിറാജുൽക്ക് ഒന്നും കൊടുക്കരുത്, അതുകൊണ്ട് ഇന്നലെ സാധാരണ ഉണ്ടാ നിന്റെ ഇരട്ടി ആളാ. ഇന്നലെ വന്നവർക്കൊക്കെ അറിയാൻ വെറുതെ പറഞ്ഞൊന്നുമില്ല, ആളും കൂടുതലാ പൈസയും കൂടുതലാണ് കൊടുക്കുന്നവർ. അതെയാണ് നമുക്കെപ്പോഴും ധാരണ വേണം. ബഹുമാനപ്പെട്ട തങ്ങളെ വെറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അള്ളാഹു തആല തങ്ങളെ വെറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും, തങ്ങൾ മുഖേന ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഉപകാരവും അള്ളാഹു തആല നൽകുമാറാകട്ടെ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. الله أكبر ولله الحمد. എല്ലാവരും ഇരുന്നോളി, ഞാൻ തങ്ങൾ വരുന്നവരെ പ്രസംഗിക്കാന്ന് വെച്ച് പ്രസംഗിച്ചാണ്, ഇനി ഞാൻ നിർത്തുകയാണ്. തങ്ങൾ എന്നെ കാണാൻ മുന്നേ ഇവിടെ എത്തിയിട്ടുമുണ്ട്, ഞങ്ങൾ അങ്ങനെ വരാൻ വൈകിയൊന്നുമല്ല, കുറച്ച് നമ്മളൊന്ന് പരിഗണിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തങ്ങൾക്ക് എല്ലാ ഹൈറും നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മൊയ്ത് മുസ്ലിയാരുടെ ആദരവ് കഴിഞ്ഞ ഉടനെ എനിക്ക് തങ്ങൾക്കും വരേണ്ടിയുണ്ട്, തൂവക്കൊന്നും വലിയ പരിപാടി ഉണ്ട്. അത് നമ്മളെ ഞാൻ തന്നെ നടത്തുന്ന സിറാജുള്ള ഒരു സ്ഥാപനമാണ്, അവിടത്തേക്ക് പോകണം. തങ്ങൾക്കും പിന്നാലെ തന്നെ വരേണ്ടതുണ്ട്, അവിടെ നീട്ടിയാൽ ഞാൻ തന്നെയാണ് കുടുങ്ങുക. അതുകൊണ്ട് നീട്ടുന്നില്ല, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരോടും പറയാണ്, നമ്മൾ മുത്തക്കിങ്ങളായിട്ട് ജീവിക്കണം, നല്ല സ്വഭാവത്തോടെ ജീവിക്കണം. നല്ല സ്വഭാവത്തോടെ ജീവിക്കുമ്പോഴാണ്
സർവജനങ്ങളും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുക. സ്വഭാവം എല്ലാവരും സ്വഭാവം നന്നാക്കണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ഇവിടെ സാന്ത്വന കേന്ദ്രം കൂടി ആരംഭിച്ചിട്ടുണ്ട് എന്ന് പ്രവർത്തകന്മാർ പറഞ്ഞു. ഉപകരണങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടായിരുന്നു റിഫായിസ് റളിയല്ലാഹുവിന്റെ അടുത്ത് എത്തിയത്. അപ്പറഞ്ഞതൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. ആ എല്ലാവരും വെള്ളം അവിടെ വെച്ചോളൂ, അവിടെ വെള്ളം വെച്ചോളൂ. മുദ്യ ഇവിടെ മന്ത്രിക്കാൻ കൊണ്ടുവന്ന വെള്ളമൊക്കെ ഇതിൻ്റെ മുകളിൽ, അതിനാണ് ഇത് കൊണ്ടുവന്ന് വെച്ച്. ഇത് ബത്തക്ക വെക്കാനുള്ളതല്ല, വെള്ളം വെക്കാനുള്ളതാണ്. എല്ലാവരും അതിൻ്റെ മുകളിൽ വെച്ചാൽ മതി. റിഫായിസ് റളിയല്ലാഹുവിൻ്റെ യാത്രക്ക് പോയാൽ കഴിഞ്ഞ് ദിക്റുഹൽക്കന്റെ വയലിൽ ഞാൻ പറഞ്ഞിരുന്നു, യാത്രക്ക് പോയാൽ യാത്ര കഴിച്ച് തിരിച്ചു വരുമ്പോ മലയിലേക്ക് കയറും, മലകളിൽ കയറും. എന്തിനറിയോ? വിറക് ശേഖരിക്കാൻ. എന്ത് വിറക് ശേഖരിക്കും? അപ്പൊ കൂടെയുള്ള മുരീദന്മാര് ശിഷ്യന്മാരൊക്കെ മലയിൽ കയറും. അവരെല്ലാം വിറക് കെട്ട് ശേഖരിക്കും. ഈ വിറക് കെട്ടും കൊണ്ട് വരും നാട്ടിലേക്ക്. യാത്രയും കഴിഞ്ഞ് വരുമ്പോ അബ്ദുൽ ഹാബ് ഷാഹാനി രേഖപ്പെടുത്തിയത് കാണാം. ഇഫായ് ശിഖർന്റെ ഒരു സൽക്കർമാണ്. അങ്ങനെ വിറവും കെട്ടും കൊണ്ട് വന്നിട്ട് നാട്ടിലെത്തിയാൽ നാട്ടിലുണ്ടാവും വയസ്സായിട്ട് എവിടെയും പോകാൻ പറ്റാത്തവര്, രോഗമായിട്ട് പോകാൻ പറ്റാത്തവര്, അവശത അനുഭവിക്കുന്നവര്, അവരെല്ലാം വീട്ടിൽ റിഫായി ശിഖർന്റെ വിറക് എത്തിച്ചു കൊടുക്കും. സാന്ത്വന പ്രവർത്തനം കണ്ടെങ്കിൽ ഔലിയാക്കളുടെ വിറക് എത്തിച്ചു കൊടുക്കാണ് റിഫായി ശിഖർന്റെ. നായക്ക് രോഗമായപ്പോ റിഫായി ശിഖർന്റെ കഴുകിയിട്ട് മരുന്ന് വെച്ചു കൊടുത്ത്. ഇതൊക്കെ ചരിത്ര. അപ്പൊ നമ്മളെ പൂർവീകരായ ഔലിയാക്കൾ കാണിച്ച വഴി അതാണ് സാന്ത്വന പ്രവർത്തനം. എസ് ഒ എസ് കേരളം മുഴുക്കേ സാന്ത്വന പ്രവർത്തനം കൊണ്ട് നിറക്കുകയാണ്. ഓടുങ്ങളെല്ലാവരും സാന്ത്വന പ്രവർത്തനത്തിന് ആവശ്യമായ കുറെ ഉപകരണങ്ങൾ ഇവിടെ ആവശ്യമുണ്ട്. അതെല്ലാം എല്ലാവരും കൊടുക്കണം എന്ന് പ്രത്യേകമായിട്ട് പറയാണ്. 5 വീൽ ചെയർ വേണം. 1 ഏകദേശം 4000 റുപ്യ വേണം. 5 എയർ ബെഡ് വേണം. 1 3500 റുപ്യ വരും. ഒരു വടി വേണം. വടി ഒരു 5 വേണം, 1500. സ്റ്റിക്ക് 5, അതിന് 800. വാട്ടർ കൂളർ കുടിവെള്ളത്തിന് 20,000. അതുപോലെ പിന്നെന്താണ്, ഇതെന്താ സാധനം, മെഡിക്കൽ ബെഡ്, 16,000. ഓക്സിജൻ കൊടുക്കുന്നത്, ആവി പിടിപ്പിക്കുന്ന മെഷീന്, 2,500. പിന്നെ റോസറ്റ് ചെയർ, 3,500. ഇതെല്ലാം എല്ലാവർക്കും ഉപയോഗിക്കാനാ. വെറും മുസ്ലിമികൾക്ക് മാത്രമല്ല, നമ്മളെ സംഘടനയെപ്പെട്ടവർക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും. രോഗമല്ല, എല്ലാവർക്കും കണക്കാം. എല്ലാരെയും സമാധാനിപ്പിക്കണം, എല്ലാരെയും സമാശ്വസിപ്പിക്കണം, എല്ലാവർക്കും നന്മ ചെയ്യണം. അതാണ് ഇസ്ലാം. അതുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകമായിട്ട് പറയാണ്. ആരാണ് അത്? ഇൻഷാല്ലാ തങ്ങള് ദ്വാരക്കുന്നതിന് മുമ്പ് എല്ലാവരും കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അല്ലാഹു തആല ആദരിക്കൽ കഴിഞ്ഞതിന് ശേഷം ഇൻഷാല്ല എനിക്ക് പോകാൻ വേണ്ടി സംബന്ധിക്കണം. ഞാൻ മൊയ്തുസ്താദിനെ ആദരിക്കുന്ന ഒരു പരിപാടി തന്നെയുണ്ട്. അതൊരു വർക്കത്തുള്ള സംഗതിയാണെന്നുള്ളതുകൊണ്ട് മാത്രം ഇതിവിടെ വന്ന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും, സ്റ്റേജിൽ മുന്നിലുള്ളവരെയും, സദസ്സിലുള്ളവരെയും, സ്ത്രീകളെയും, പുരുഷന്മാരെയും, അല്ലാഹുവേ ഞങ്ങളെല്ലാം നിന്റെ സാധുക്കളായ അടിമകളാണ്. ഞങ്ങളാരും മാസൂമികളായ നബിമാരൊന്നുമല്ല. ഞങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം അല്ലാഹ്. ഞങ്ങളെ ഉമ്മബാപ്പമാർക്കും മാപ്പ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർക്ക് മാപ്പ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീങ്ങൾ, ഞങ്ങളെ സദസ്സ് പങ്കെടുക്കുന്നവരെല്ലാവർക്കും മാപ്പ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും ആക്കിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. അള്ളാഹുവെ ഞങ്ങളുടെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള അമ്മദ് ഹാജി ഉണ്ട്. ഞാൻ ഇന്നലെ രാത്രി 12:30 അദ്ദേഹത്തെ ചെന്ന് നോക്കിയത്. നമ്മുടെ ഈ ഇതിൻ്റെ തൊട്ടടുത്തുള്ള കുറിഞ്ഞാലിയോടുള്ള അമ്മദ് ഹാജി, അള്ളാഹുവെ അദ്ദേഹത്തിന് ഈ പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ ജിദ്ദയിലെ സിറാജുൽ ഹുദയുടെ ഓർഗനൈസർ ഷൗക്കത്തിൻ്റെ ഉമ്മ ഇന്ന് മരിച്ചുപോയി മലപ്പുറം ജില്ലയിൽ. അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ എയർലൈൻസ് അഹമ്മദ് കുട്ടി ഹാജി, നമ്മുടെ എസ് ഒ എസിൻ്റെ മുൻ ഖജാഞ്ചിയായിരുന്നു, എറണാകുളത്ത് വലിയ പ്രവർത്തകനും വലിയ സഹായിയുമാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ന് മരിച്ചുപോയി. അള്ളാഹുവെ നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അതുപോലെ 2 ദിവസം മുമ്പ് തൊയ്യബ് തന്നെ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. നമ്മുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ പലരും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി. ഇവിടെ തന്നെ നമ്മളെ സ്നേഹിച്ചിരുന്ന പല ആളുകളും ഇന്നിപ്പോൾ സദസ്സില്ല, മരിച്ചുപോയതാണ്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അവരെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ച എല്ലാ നല്ല കാര്യങ്ങളും നീ നിറവേറ്റിത്തരണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ മുഖേന അവിടുത്തെ സലാത്തിൽ പങ്കെടുത്തുകൊണ്ടും പലർക്കും വലിയ 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 രോഗങ്ങൾ മാറിയതിനാൽ ഒരുപാട് രോഗികൾ, ഒരുപാട് ആളുകൾ വെള്ളക്കുപ്പിയുമായി വന്നവരുണ്ട്. രോഗികൾ രോഗത്തിൻ്റെ വിഷം
വിഷമം കൊണ്ട് വന്നവരുണ്ട്. അല്ലാഹുവേ, മഹാന്മാരായ അഹ്ലു ബൈത്തിന് നീ ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തിൻ്റെ ഒരു അംശമാണത്. ഇവിടെ ആര് ഏത് രോഗികൾ വന്നവരുണ്ടോ, ആരെന്ത് വിഷമുള്ളവരുണ്ടോ, അവരെല്ലാവരുടെ വിഷമവും ഞങ്ങളുടെ വിഷമവും നീ തീർത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ ഈ മജ്ലിസ് ദുആ കിതാബത്തുള്ള മജ്ലിസ് ആക്കണേ അല്ലാഹ്. മൊയ്ദ് മുസ്ലിയാർക്കും ഞങ്ങളെ എല്ലാ പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കും എല്ലാ സഹായികൾക്കും സഹകാരികൾക്കും മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ്സും ആഫിയത്തും വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين.